അത്യുന്നതന്നീ അങ്ങിപ്പോലൊരു ദൈവമില്ല. ഉന്നതന്നീ അത്യുന്നതന്നീ അങ്ങിപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിരച്ചിടുമ്പോൾ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിരച്ചിടുമ്പോൾ, സ്തുതിക്കുവാനായിരം നാവ് പോരായി എങ്കിലും ആവോളങ്ങ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായി എങ്കിലും ആവോളങ്ങ പാടി സ്തുതിക്കും. ഉന്നതന്നീ അത്യുന്നതന്നീ അങ്ങിപ്പോലൊരു ദൈവമില്ല. ഉന്നതന്നീ അത്യുന്നതന്നീ അങ്ങിപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും, ആമേൻ. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. ദൈവസന്നിധിയിൽ എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം. സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം തന്നു, സ്തോത്രം. ആരോഗ്യവും ബലവും ദൈവകൃപയോടും കൂടെ കർത്താവിനെ ഒരു പകൽ കൂടെ ആരാധിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം കർത്തൃസന്നിധിയിലേക്ക് നമ്മെ കൂട്ടി വരുത്തിയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മോട് കൂടെ ഇരുന്ന ദൈവിക സാന്നിധ്യം, നമ്മെ പരിപാലിച്ച, വഴി നടത്തിയ, ജീവനും ഭക്തിക്കും ആവശ്യമായത് നമ്മുടെ കരങ്ങളിൽ തന്ന കർത്തൃസന്നിധിയിൽ ഒരുമിച്ച് കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് സ്തുതിക്കുവാനായി കർത്താവ് നമ്മെ കൂട്ടി െങ്കിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലതും വിലപ്പെട്ടതുമായ വിശുദ്ധ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പ, നാഥന്റെ സന്നിധിയിലേക്ക് ഒരു പ്രാവശ്യവും കൂടെ നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് എടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് ദാനം നൽകിയതിനായി സ്തുതിക്കുന്നു. സംഭവങ്ങളെ കൊണ്ട് നിറയപ്പെട്ടതായ ഓരോ ദിനവും ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നു. ആരോഗ്യത്തോടെ, ബലത്തോടെ, ദൈവകൃപയോടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന, വഴി നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ രാത്രി അനേകര് കിടന്നുറങ്ങി, അനേകരുടെ ഉറക്ക കിടക്ക മരണക്കിടക്കയായി മാറിയപ്പോൾ, അനേകർ ആസ്പത്രികളിൽ അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ, അനേകർ അംഗവൈകല്യമുള്ളവരായി മാറിയപ്പോൾ, കർത്താവ് തന്നീ ആരോഗ്യവും കർത്താവ് തന്ന ബലവും ദൈവകൃപയും ദൈവനാമത്തെ സ്തുതിക്കുവാനായി ഇന്ന് പകൽക്കാലം ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവും അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ എല്ലാവരെയും, കുഞ്ഞുകുട്ടികൾ, അബാലവധ ജനത്തെ സ്വർഗം സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നപ്പ, നാഥ, നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്
ഞങ്ങൾ ഇത്തരം താഴ്ത്തി കടന്നു വരികയാണ്. നിശ്ചയമായി ഞങ്ങളോട് മനസ്സലിയണമേ. സ്വർഗത്തിലെ ദൈവം കരുണ തോന്നുമാറാകണമേ. ഞങ്ങളെ നടത്തി വിധങ്ങളെ ഓർത്തുകൊണ്ട് സ്തുതിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തന്മാർ ആത്മാവിൽ എഴുതിയ പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിപ്പാനുള്ള കൃപ നൽകണം. ഹല്ലേലൂയ എന്നല്ല, ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷിവചനങ്ങളോ സ്വർഗം ഞങ്ങൾക്ക് നൽകി തന്നാട്ടെ. നല്ല വചനചിന്ത നൽകണമേ അപ്പാ നാഥ. ഹല്ലേലൂയ എന്നെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെല്ലാവരെയും അധികാരപ്പെടുത്തിയാട്ടെ, ബലപ്പെടുത്തിയാട്ടെ അപ്പാ. ഇന്ന് പകൽ ദിവസം ഞങ്ങളായിരിക്കുന്നത് ഞങ്ങൾക്ക് മറക്കുവാൻ കഴിയാത്ത നല്ലൊരു അനുഭവത്തോടെ ദൈവത്തെ സ്തുതിച്ച് കടന്നു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതുമുഖങ്ങളെയും ഞങ്ങളുടെ നടുവിൽ കൂട്ടിവരുത്തണം. ദൈവകൃപ കൊണ്ട് ഞങ്ങളെല്ലാവരെയും പൊതിയണം. നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഹല്ലേലൂയ ജയം നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അശുദ്ധമായതൊന്നും ആലയത്തിൽ പ്രവേശിക്കുവാനിട വരാതെ സ്വർഗീയ ദൂതന്മാരെ കൊണ്ട് ആലയത്തെ കാവൽ ചെയ്തു കൊള്ളണമേ. അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തുതിക്കുന്നു. അത്ഭുതം കർത്താവ് ചെയ്താട്ടെ. ക്രിസ്തേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹീതമായ പ്രഭാതം. നമുക്ക് ദാനം ചെയ്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ പാടി ആരാധിക്കുവാൻ സ്വർഗം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിനെ ഒന്ന് ആരാധിക്കുവാൻ, കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ സ്വർഗം ഇന്ന് പകൽ സഹായിക്കട്ടെ. കർത്താവ്, ഞാൻ വന്നതുപോലെ അല്ല, ഹല്ലേലൂയ ആത്മതൃപ്തിയോടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള കൃപ എന്റെ മേൽ പകരണമെന്ന് ഓരോരുത്തരും പ്രാർത്ഥനയോടെ ആയിരിക്കാം പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ, സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോണി കാലത്ത് ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോണി കാലത്ത് ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശുമാരാത്തവൻ, 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 എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശുമാരാത്തവൻ, 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 എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. കരുണയത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ. തൻ്റെ കരുണയത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ. എല്ലങ്കരങ്ങളും അകൃത്യങ്ങളുമെല്ലാം പ്രസക്തിയ തൻ്റെ സ്നേഹത്താ. എല്ലങ്കരങ്ങളും അകൃത്യങ്ങളുമെല്ലാം തന്റെ സ്നേഹത്താ. യേശുമാരാത്തവൻ, 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 എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശുമാരാത്തവൻ, 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 എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ോഗശയ്യയിലെനിക്കു സഹായകൻ രാക്കാല ഗീതവുമവൻ. രോഗശയ്യയിലെനിക്കു സഹായകൻ രാക്കാല ഗീതവുമവൻ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമെൻ ആത്മസഹിയും അവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമെൻ ആത്മസഹിയും അവൻ തന്നെ. യേശുമാരാത്തവൻ, 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 എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശുമാരാത്തവൻ, 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 എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊക്കെ അവകാശം ഞാനും പ്രാപിപ്പാ.
തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരും തു അവകാശം ഞാനും പ്രാപിപ്പാൻ ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിറുത്തിയിടുമേ ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിറുത്തിയിടുമേ യേശുമാരാത്തവൻ 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 ഹായത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ യേശുമാരാത്തവൻ 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 ഹായത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ സിയോനിൽ വാനിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു സിയോനിൽ വാനിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു അയന്തുരൽഭൂത ഇവൻ കൃപയോർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ അയന്തുരൽഭൂത ഇവൻ കൃപയോർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ യേശുമാരാത്തവൻ 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 ആയത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ യേശുമാരാത്തവൻ 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 ആയത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരോർത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരോർത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിറുത്തിയിടുമേ ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിറുത്തിയിടുമേ യേശുമാരാത്തവൻ 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 ആയത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ യേശുമാരാത്തവൻ 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 ആയത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ സിയോനിൽ വാനിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു സിയോനിൽ വാനിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു അയന്തുരൽഭൂത ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ അയന്തുരൽഭൂത ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ യേശുമാരാത്തവൻ 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 ആയത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ യേശുമാരാത്തവൻ 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 ആയത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ യേശോടി കാലത്ത് ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ യേശോടി കാലത്ത് ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ യേശുമാരാത്തവൻ 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 ആയത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ 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 യേശുമാരാത്തവൻ 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 ആയത്ര നല്ലവൻ
ദിവസന്നിധിയിലെ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ വിശുദ്ധ പ്രഭാതത്തിൽ ലോകരക്ഷകനെ നമ്മളെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവിനെ ഒരു പ്രാവശ്യവും കൂടെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവനമേ തൻ്റെ സന്നിധിയിൽ കൂട്ടിവരുത്തിയല്ലോ. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ഈ ആരാധനാലയത്തിൽ നിറയ്ക്കേണ്ടതിനായി, ഹല്ലേലൂയ, വലിയ അഭിഷേകം അതിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കൃപ, വലിയ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ദൈവകൃപ, വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി യൂത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രിയ സുബിൻ, സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് പ്രിയ സൂസമ്മാമയും സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് ബ്രദർ ടോമി ജോസഫ്, മൂന്ന് പേര് ശബ്ദമുയർത്തി ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് പകൽ നമ്മെ കൂട്ടി വരുത്തി. ഭക്തന്മാർ ആത്മാവിൽ എഴുതിയ ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പിന്നെയും കർത്താവ് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കാം. നല്ല സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷ്യവചനങ്ങൾ, ദൈവവചന ചിന്തകൾ തന്ന ഇന്ന് പകലിലെ ആരാധന ദൈവത്തിന് പ്രസാദകരമായി തീരണം. ഞാനും നിങ്ങളും ദൈവസന്നിധിയിലായിരിക്കുന്നത് ആരെയും കാണിക്കുവാനോ ബോധിപ്പിക്കുവാനോ അല്ല, ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ ദൈവക്കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യൂത്തിന്റെ ഭാഗത്തുനിന്ന് പ്രിയ സുബിൻ പ്രാർത്ഥിച്ചാട്ടെ. Reason, thank you for this time that you gave your life, Lord. As you would say, one or two gather name is present, Lord. We strongly believe that you are missed among us, Lord Jesus, above Father. I pray for each and everyone present in this meeting, from the infant in the eldest member of our church, Lord. I pray for each and every one of us. Let your mighty hands, your holy presence be filled in this meeting, Lord. I especially pray for Pastor, Lord. Let your mighty hands be over to him, Lord, as he's leading the meeting, Lord, that he can lead it in a wonderful way, Lord. I especially pray for the songs which we are singing, Lord. Let your mighty hands be over to the songs, Lord, that can be heart-touching and we can be refined, Lord. I especially pray for the testimonies which we are going to hear, Lord. Let your mighty hands be over to the testimonies, Lord Jesus, above Father. It can be a blessing unto our lives, Lord, that we can see the good deeds which you have done for us, Lord, throughout this whole week, Lord Jesus, above Father. Especially pray for the message as well, Lord, which you are going to hear, Lord. Let your mighty hands be over to each and every one of us, Lord. Let your mighty hands be over to our families, Lord Jesus, above Father. Hear our prayer, Lord. Thank you for the blessing that you give in life, Lord. Hear our prayer in the name of Jesus, I pray. Amen. Hallelujah.
സ്വരൂപനുമായി ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ. ഈ പ്രഭാത സമയത്ത് കർത്താവേ നിന്റെ പാദപീഠത്തിലേക്ക് കർത്താവ് ഞങ്ങൾക്ക് ഒന്നിച്ചു വന്ന് കർത്താവേ നിന്നെ സ്തുതിപ്പാൻ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞുള്ള കണ്ണിനെ കണ്ണിനീരുന്ന് ഞങ്ങളെ കാലിനെ വീഴ്ചയിൽ ഞങ്ങളെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു കർത്താവേ. ജീവനുള്ള ഉടദേശത്ത് കർത്താവേ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ദൈവമേ നീ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നീ ചെയ്യുന്ന നന്മകൾക്ക് ഉപകാരങ്ങൾ കൊത്തോണം കർത്താവേ. എന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഓരോ ദിവസവും ജീപ്പാൻ ദൈവമേ നീ എവിടെ നിന്റെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോരുത്തരെ അപ്പച്ചാ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അതാ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ ആരാധന കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. കർത്താവ് ഓരോ കടകളെയും കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ പാട്ടേ പ്രാർത്ഥന കർത്താവേ എല്ലാം ദൈവമേ നിന്റെ നാമത്തിന് മഹത്വമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമെല്ലാം കർത്താവേ ഹല്ലേലൂയ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ വാസ്ത്രം കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ വചനം കർത്താവേ ഞങ്ങളുടെ ദിനഘോഷങ്ങളൊക്കെയും ദൈവത്തിന്റെ അമ്മ മൊത്തത്തിനാക്കി തീർക്കണമേ പ്രാർത്ഥന. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ ആരെങ്കിലും രോഗികളായി ബലഹീനരായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ പൂർണ്ണമായ വിടുതലും ആശ്വാസം പ്രാപിച്ച് നടന്നു പോകുവാൻ ദൈവടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അപ്പച്ചാ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഓരോരുത്തരെ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ജോലിയുടെ മുഖത്തും മറ്റും പലയിടങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താ. അവരെല്ലായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവമേ നീ ഓടുന്ന് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെമ്മറകേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തിരുവേലെല്ലാവരെയും മറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന അതിനുള്ള കേട്ടതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രഭാതം കൂടി കർത്താവേ കാണുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കരുണ തോന്നിയല്ലോ കർത്താവേ. ഇന്ന് കർത്തൃദിവസം അങ്ങയുടെ പാദപീഠത്തിലേക്ക് സഭയായിട്ട് കർത്താവേ അടിയങ്ങളെ കൂട്ടി വരുത്തിയ അവിടുത്തെ മഹാദയയ്ക്കും കൃപയ്ക്കുമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം ഈ പട്ടണത്തിൽ കർത്താവേ ഞങ്ങൾ ജീവിച്ച സാഹചര്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ അങ്ങ് സഹായിച്ചുവല്ലോ. വിശുദ്ധ ജീവൻ നയിപ്പാൻ കർത്താവേ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളെ നിയന്ത്രിച്ച് വഴി നടത്തിയ എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായിട്ട് ഞങ്ങളങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്നത്തെ സഭയുടെ കൂട്ടായ്മ ഞങ്ങൾ ആരാധന അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. ആരാധനയുടെ എല്ലാ ഘടകങ്ങളെയും കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, അങ്ങയെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുറവുകളും പോരായ്മകളും എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനുള്ള വലിയ ബലം വലിയ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം കർത്താവ് ഞങ്ങൾക്ക് നൽകിത്തരണം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവാചകങ്ങൾ ഞങ്ങൾക്ക് നൽകിത്തരണം കർത്താവേ. എല്ലാത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം കൃപയും കൂടിയിരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അഭിഷിക്ത ദാസനെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ ദാസനെ ശക്തീകരിച്ച് ബലപ്പെടുത്തി കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആത്മീയ മന്ന നൽകി തരുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സഭയുടെ എല്ലാ കർത്താവ് ആരാധനയുടെ ഘടകങ്ങളും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. അവരൊക്കെയും ദൈവമേ വളർന്നു വരുന്ന കർത്താവ് തലമുറയാണല്ലോ കർത്താവ്, അവരെ ദൈവസ്ഥാനത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ കർത്താവ് അവർക്ക് കൊടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ അഭിഷേകത്താൽ നിറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും സാന്നിധ്യവും എല്ലാവരും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ് ഇന്നത്തെ ആരാധനയുടെ കർത്താവ് എല്ലാ ഘടകങ്ങളെയും ദൈവരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. അവിടുന്ന് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ഹാലയിൽ കർത്താവ് ഞങ്ങളുടെ ആരാധന ആലയത്തെയും ചുറ്റുവട്ടങ്ങളെയെല്ലാം ദൈവരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. ഈ പട്ടണത്തിൽ കർത്താവ് നടക്കുന്ന എല്ലാ കൂട്ടായ്മകളെയും ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ഹാലയിൽ കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന നിൻ്റെ ജനത്തെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ആരെങ്കിലും കടന്നു വരുവാനായിട്ട് കർത്താവ് വഴിയാത്രയിലൊക്കെയും ആയിരിക്കുന്നവരെ തക്ക സമയത്ത് കൂട്ടി വരുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ മാനവ മഹത്വവും ഞങ്ങൾ അവിടുത്തേക്ക് നൽകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ അടിയൻ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. ദിവസനിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 68-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സാംസ് 68, വി ക്യാൻ റീഡ് റെസ്പോൺസീവ്ലി ലാസ്റ്റ് ടു വേർഡ്സ് വി ക്യാൻ റീഡ് ടുഗദർ. ആമേൻ. പ്ലീസ് ഗോ. സ്തോത്രം. 68-ാം സങ്കീർത്തനം വായിക്കുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകക്കുന്നവരും അവൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുന്നു. എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും, അതെ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും.
ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനും ആകുന്നു. ദൈവമേ, നീ നിന്റെ ജനത്തിന് മുൻപായി പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ ദൈവമേ, നീ ധാരാളം മഴ പെയ്യിച്ചു, ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്ത ദൂതികൾ വലിയൊരു ഗണമാകുന്നു. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ടും അതിന്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെയാകുന്നു. ബാശാൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതമാകുന്നു. ബാശാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. ദൈവത്തിന്റെ രഥങ്ങൾ ആയിരം ആയിരവും കോടി കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സിയോനിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, ദൈവം തന്റെ ശത്രുക്കളുടെ തലയും തന്റെ അകൃത്യത്തിൽ നടക്കുന്ന ഒരു രോമമുള്ള നെറുകയും തകർത്തു കളയൂ. ഞാൻ അവരെ ബാശാനിൽ നിന്ന് മടക്കി വരുത്തും, സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്ന് അവരെ മടക്കി വരുത്തും. സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിൻപിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദാ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബുലൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ട്. യെരുശലേമിലുള്ള നിന്റെ മന്ദിര നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരൂ. മിസ്രയീമിൽ നിന്ന് മഹത്തുക്കൾ വരും, കുശ വേഗത്തിൽ തന്റെ കൈകളെ ദൈവത്തിങ്കിലേക്ക് നീട്ടു. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവിൻ, ഇതാ അവൻ തന്റെ ശബ്ദത്തെ ബലിമേറിയ ശബ്ദത്തെ കേൾപ്പിക്കുന്നു. ദൈവമേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു. ഇസ്രായേലിന്റെ ദൈവം തന്നെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഒരു പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം ചെയ്തു. യഹോവ എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിനങ്ങളിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടോ നമുക്കെതിരെ വന്ന ശത്രുക്കളെയും ചിതറിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ വീണ്ടും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ചില ഗാനങ്ങൾ കൂടി പാടി ആത്മാവിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, അഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിലാ ആരാധനയ്ക്കു യോഗ്യനേ.
ഭവനങ്ങൾ എണ്ണത്തിൽ പേരുപോവാൻ നിസ്സഭവനങ്ങൾ എണ്ണ
परमेश्वर का वचन इस प्रकार कहता है दैट वी आर नॉट इवन वर्थी टू बी कॉल्ड हिज सर्वेंट्स. क्या आज सुबह के समय जब हम उस परमेश्वर की उपस्थिति में हैं तो हम उस परमेश्वर से पूछ सकते हैं कि परमेश्वर क्या हम उस आपके प्यार के उस योग्य थे? परमेश्वर आपने हमें योग्यता से बढ़कर सब कुछ दिया है. प्रभु प्रभु हम आपके बिना कुछ भी नहीं है पिता परमेश्वर. पूरी करके पा
നന്ദിയോടെ ഞാൻ आपका धन्यवाद करते हैं प्रभु इस सुबह के समय पिता परमेश्वर प्रभु हम आपके करीब आते हैं पिता परमेश्वर प्रभु हम जानते हैं कि पिता परमेश्वर कि हम आपके उस प्यार के योग्य नहीं थे परमेश्वर परमेश्वर पिता कितने सारे लोग पिता परमेश्वर आज का दिन ना देखे मर मिट गए प्रभु तब भी पिता परमेश्वर आप हमें पिता परमेश्वर आपकी उपस्थिति में लेके आए पिता परमेश्वर आपका धन्यवाद करते प्रभु पूरे दिल से पिता परमेश्वर प्रभु हम आपके बिना कुछ भी नहीं है पिता परमेश्वर प्रभु आपने पिता परमेश्वर हमारे पाप के लिए पिता परमेश्वर अपनी जान उस क्रूस पर दी है पिता परमेश्वर प्रभु हम आपका जितना धन्यवाद करेंगे पिता परमेश्वर उतना ही कम है प्रभु प्रभु अपने आप को नम्र करते पिता परमेश्वर आपकी उपस्थिति में पिता परमेश्वर सारी आदर और महिमा सिर्फ और सिर्फ आपको देते हैं पिता परमेश्वर एक बार अपने जीवनों को इस पवित्र उपस्थिति को आपके हाथ में समर्पित करते हैं आपने हमारी प्रार्थना सुनी इसलिए धन्यवाद करते हैं यीशु मसीह के नाम से सुनो ग्रहण कर पिता आमीन 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 सभी लोग बैठ जाइए எல்லாரும் தேவசனில இருந்து பிரைஸ் தி லார்ட் ஆமென் பிரைஸ் தி லார்ட் ஹalleluya தெய்வத்தின் பரிசுத்தமான நாமம் வாழ்த்தப்படுமாறாகட்டே அனுகிரகீதவும் விலப்பட்டதுமாய നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു കർത്തൃ പാദപുടത്തിങ്കൽ ഒരു പ്രാവശ്യവും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു ദൈവസ്ഥനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തേശുവൻ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മെ ഈ പട്ടണത്തിൽ അത്ഭുതകരമായും അതിശയകരമായും പരിപാലിച്ചു പല പകർച്ചവ്യാധികളും പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവ് നമ്മെ ഇത്രത്തോളം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു എന്തായാലും ദൈവമക്കളോർത്ത് പ്രാർത്ഥിക്കുക ഞാൻ വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് കടന്നു വരാം 68 സങ്കീർത്തനമാണ് ഞാൻ വായിച്ചത് 1 വാക്യം നമുക്ക് വായിക്കാം സ്തോത്രം ദൈവസന്നിധിയിൽ നാം എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഉച്ചരിക്കുന്ന ഒരു വാചകമാണ് യഹോവേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കണമേ
ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, യഹോവ ആ ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവത്തിന് ശത്രുക്കളോ ഉണ്ട് അല്ലേ? കർത്താവിനോട് പിതാവ് പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം. സ്തോത്രം. അപ്പോൾ കർത്താവിനും ശത്രുക്കൾ ഉണ്ട് എങ്കിൽ നമ്മുടെ കാര്യം പറയണോ? ആമേൻ. നമ്മെ കൊണ്ട് ഹാലലുയ ആർക്കും ഒരു വാക്കുകൊണ്ട് പോലും, പ്രവൃത്തി കൊണ്ട് പോലും, ഹാലലുയ ചിന്ത കൊണ്ട് പോലും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുവാൻ നാം അനുവദിക്കരുത്. നാം നമ്മെ തന്നെ സൂക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചീതറിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ നാം പ്രാർത്ഥിക്കണം. എന്തിനാ? ദൈവം എൻ്റെ ജീവിതത്തിൽ ഒന്ന് എഴുന്നേൽക്കേണ്ടതിന് വേണ്ടി. ദൈവം എഴുന്നേറ്റെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. നമ്മളൊക്കെ പലപ്പോഴും ശത്രുക്കളെ മാറ്റി നിർത്തുകയാ ചെയ്യുന്നത്. മാറ്റി നിർത്തുകയല്ല വേണ്ടത്, എന്ത് ചെയ്യണം? ചിതറിക്കണം, ചിതറിക്കണം. ചിതറുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇപ്പോഴീ ഗ്ലാസ് ഈ കാർപ്പറ്റിൻ്റെ പുറത്ത് വീണാൽ മാറിയിക്കത്തേ ഉള്ളൂ, വെള്ളവും പോയി. മാക്സിമം രണ്ട് പീസാകും, മാക്സിമം രണ്ട് പീസാകും. പക്ഷേ ഇത് നല്ല തറയിൽ, ടൈലുള്ള തറയിലാണ് വീഴുന്നതെങ്കിലോ എന്ത് ചെയ്യും? ചിതറിപ്പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൂട്ടി യോജിപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ ചിതറിപ്പോകും. ഒന്ന് ചിന്തിക്കുക. അപ്പോൾ നാം നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും പരിശ്രമം കൊണ്ടും നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ശ്രമിച്ചാൽ അത് പൂർണ്ണമാകത്തില്ല. പകരം അത് ദൈവകരങ്ങളിലാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, നമുക്കതിനെ പൂർണ്ണമായി മാറ്റുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെയാണ് പഴയ നിയമ ഭക്തന്മാർ, പുതിയ നിയമത്തിലത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല, പഴയ നിയമ ഭക്തന്മാർ എപ്പോഴും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം 10:35 വാക്യം, ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 10:35. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ, യഹോവ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്ന് പറയും. ഇവിടെ പറയുകയാണ് മോശ ദൈവത്തിൽ പ്രാർത്ഥിക്കുക, പെട്ടകം പുറപ്പെടുമ്പോൾ യഹോവേ എഴുന്നേൽക്കണമേ. അപ്പോൾ പെട്ടകം മറ്റൊരു സ്ഥാനത്തേക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ചെല്ലുമ്പോൾ അവിടെ നശിപ്പിക്കുവാൻ സാധ്യതയുള്ള ചില ശക്തികളുണ്ട്. നാം ചിന്തിക്കുന്നുണ്ടോ നാം എല്ലാവരും സുരക്ഷിതരാണെന്ന്? നാം യാത്ര ചെയ്യുന്ന വേളകൾ പലപ്പോഴും ഞാൻ നമ്മുടെ കോശ്യങ്ങൾ പ്രാർത്ഥന ലീഡ് ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാ വൈകിട്ടത്തെ പ്രാർത്ഥനകളിലും നമ്മൾ ആ വിഷയം വെച്ച് പ്രത്യേകിച്ച് കോശ്യങ്ങൾ പറയും. ഇപ്പോൾ നമ്മൾ സാധാരണ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആരെങ്കിലും നാട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് എവിടെയെങ്കിലും ഔട്ട് ഓഫ് സ്റ്റേഷൻ പോകുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് ആ ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ ട്രെയിനിൽ അല്ലെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴെല്ലാം സൂക്ഷിക്കണം. എന്നാൽ ഓ ഇവിടെ ഇരിക്കുന്ന അല്ലേ നെയ്തൻമുൻ മുതൽ പ്രായമുള്ളവർ വരെ ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്? യാത്ര ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യത്തില്ല, പ്രാർത്ഥിക്കാറില്ല. സ്തോത്രം. എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം, എവിടെ വെച്ച് വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഹല്ലേലൂയ, എപ്പോഴെല്ലാം നാം ഭവനം വിട്ട് പുറത്തിറങ്ങുമോ അപ്പോഴെല്ലാം നാം പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് വേണ്ടി നീ എഴുന്നേൽക്കണമേ, എന്നെ തകർത്തു കളയുവാൻ, എന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, എന്നെ ഒടുക്കി കളയുവാൻ ശത്രു എവിടെയാണ് പതിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ നീ എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ശത്രുക്കളെല്ലാം ചിതറിപ്പോകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു പുതിയ ഭവനമൊക്കെ വാങ്ങുമ്പോൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം മറ്റു പലരും ഒരുപക്ഷെ താമസിച്ചിട്ടുള്ള ഭവനങ്ങളാകാൻ നമുക്ക് ലഭിക്കുന്നത് ഏത് ദൈവത്തെ എങ്ങനെ സേവിച്ചുവെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നാം ദൈവസന്നിധി ഭവനത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ ഇതിനു മുൻപ് ആര് താമസിച്ചാലും എങ്ങനെയുള്ളവരായിരുന്നാലും ആ ഭവനത്തിനകത്ത് ഒരശുദ്ധിയും ഉണ്ടാകരുത്.
നമുക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്, ഇത്രയൊക്കെ ഭക്തി വേണമെന്ന്. വേണം, വേണം. ശത്രുവിൻ്റെ അവകാശം എന്തെങ്കിലും എന്തെങ്കിലും നമ്മുടെ പക്കലുണ്ടെങ്കിൽ അവൻ നമ്മോട് വാദിച്ചു കൊണ്ടിരിക്കും. ആമേൻ. ലാബാന്റെ ഭവനത്തിൽ നിന്ന് അവൻ ഇറങ്ങി പുറപ്പെട്ടു. ആരുടെ പുറകെ? ആരുടെ പുറകെയാ? യാക്കോബിൻ്റെ പുറകെ. കാര്യം എന്തായിരുന്നു? അവൻ്റെ ഭാര്യയായ റേച്ചല് പോന്നപ്പോൾ അവിടുത്തെ കുലവിഗ്രഹത്തെയും കൂടെ എടുത്തുകൊണ്ട് പോന്നു. എന്നിട്ട് ഈ മെടിക്ക് സമ്മതിച്ചില്ല കൊടുക്കാനായിട്ട്. അവളെന്ത് ചെയ്തു? ഉരുളിച്ചട്ടിക്കകത്തിട്ട് കമ്മത്തി വെച്ചേക്കുക. സ്തോത്രം. എന്തോ സംഭവിച്ചെന്നൊക്കെ അറിയാവോ? എന്തോ സംഭവിച്ചേ. അവളെയും കൊണ്ടേ കുഴിച്ചും കൂടേണ്ടി വന്നു എവിടെ? സ്തോത്രം. ചിലത് അവകാശം പറയുന്നേ. ആമേൻ. നമ്മളോട് നമുക്ക് കർത്താവിനോട് പറയണം, എഴുന്നേൽക്കണം ഓരോ ദിവസവും. ഓരോ ദിവസം നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോന്നേ മതിയാകൂ. മോശയുടെ പ്രാർത്ഥന എത്ര ഗഹനമാണ്. പറയുകയാണ്, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുത്. സ്തോത്രം. നമ്മൾ അങ്ങനെ എത്ര പേരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവ് നിന്റെ സാന്നിധ്യം. നമ്മളങ്ങനല്ല, ഇപ്പൊ കല്യാണത്തിന് പോവുക, എത്ര ദിവസം കൊണ്ട് കാത്തിരുന്ന് കിട്ടിയ ഒരു കല്യാണോ? ആ പ്രാർത്ഥന എന്തായിരിക്കും? കർത്താവ് ഞങ്ങളങ്ങ് കല്യാണ വീട്ടിലോട്ട് അല്ല കല്യാണം നടക്കുന്നിടത്തേക്ക് പോവുക, നിന്റെ സാന്നിധ്യം കൂടെ പോരണമെന്ന് പറഞ്ഞങ്ങ് ഏൽപ്പിച്ചിട്ട് പോരുക. കർത്താവ് കേട്ടോ കേട്ടില്ലോ രണ്ടാമത്തെ വിഷയം. പക്ഷെ നമ്മളതങ്ങ് ഏൽപ്പിക്കുക. എന്നാൽ ചോദിക്കുമോ, ഈ കല്യാണത്തിന് ഞാൻ പോണോ വേണ്ടയോ? ദാവീദ് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ? കർത്താവ് പറയുകയാണ്, നീ പിന്തുടരണം. നിശ്ചയമായും നീ അവരെ എത്തിപ്പിടിക്കും, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. സ്തോത്രം. ദൈവമക്കൾ നാം പ്രാർത്ഥിക്കുക, കർത്താവേ ഈ വിഷയത്തിന്മേൽ നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. സ്തോത്രം. ദൈവം ഹല്ലേലൂയ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽത്താൽ ശത്രുക്കളെല്ലാം ചിതറിപ്പോകുമെന്നേ. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33:3 അതിൻ്റെ 3 യെശയ്യാ ചാപ്റ്റർ 33:3. കോലാഹലം ഹേതുവായി വംശങ്ങൾ ഓടിപ്പോയി, നീ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോയി. നീ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോയി. ഓഫീസിൽ നാം എല്ലാവരും സുരക്ഷിതരാണോ? നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ നാം എല്ലാവരും സുരക്ഷിതരാണോ? നമുക്കുണ്ടാകുന്ന നന്മയ്ക്കും നമുക്ക് ലഭിക്കുന്ന ഉയർച്ചയ്ക്കുമെതിരെ 1000 കണ്ണുകളാണ് നമ്മെ പിന്തുടരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒരു മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കണ്ണുകൾ കുഞ്ഞുങ്ങളുടെ മേൽ പതിയുകയാണ്. അവിടെ എല്ലാം പ്രാർത്ഥിക്കണം, കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണമെന്ന്. നമ്മൾ ആ കൂടെ ആവശ്യപ്പെടുന്ന പഠിക്കാനുള്ള ബുദ്ധി കിട്ടണമെന്ന് മാത്രമാ. ഈ കുഞ്ഞുങ്ങളെയൊക്കെ പിന്തിരിപ്പിക്കുന്ന, ഈ കുഞ്ഞുങ്ങളെ അനുസരണക്കേടിലേക്ക് നടത്തുന്ന തെറ്റായ ഹല്ലേലൂയ രീതികളിൽ സംസാരിക്കുവാൻ പോലും ഇടയാക്കുന്ന ചില പൈശാചിക പ്രവൃത്തികളുണ്ട്. സ്തോത്രം. നമ്മളവിടെയൊക്കെ പ്രാർത്ഥിക്കണം. സ്തോത്രം. അവിടെ എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഹല്ലേലൂയ ദൈവം ജയമെടുക്കുവാൻ വേണ്ടി, കർത്താവിന് ജയം ലഭിക്കുവാൻ നാം പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ജാതികൾ, ദൈവം എഴുന്നേൽക്കുമ്പോൾ ജാതികൾ ചിതറിപ്പോകും. സ്തോത്രം. ചിതറിക്കണം. സ്തോത്രം. നാം കാലു ചവിട്ടുന്ന ദേശമെല്ലാം നമുക്ക് അവകാശം തരാമെന്ന് വാക്ക് പറഞ്ഞൊരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സമയം വേഗത്തിൽ മുൻപോട്ട് പോകുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് എഴുന്നേറ്റ ഒറ്റ സന്ദർഭം മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 8:23-27. Matthew 8:23-27. അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവന് ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തു ചെന്ന് കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. കർത്താവും ശിഷ്യന്മാരും ഒരു പടകിൽ യാത്ര ചെയ്യുക. ഒരു പടകിൽ യാത്ര ചെയ്യുക.
കാറ്റും കോളും പ്രതികൂലമായി, എന്നാൽ കർത്താവ് അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. സ്തോത്രം ദൈവമക്കളെ. പടകിൽ കർത്താവ് ഉണ്ടെന്നുള്ള സത്യമാ. എല്ലാ പടകിലും കർത്താവുണ്ട്. ഞാനും നിങ്ങളും ആകുന്ന പടകിൽ ആരുണ്ട്? കർത്താവുണ്ട്. സത്യമാ. സ്തോത്രം. കർത്താവുണ്ട്. പക്ഷേ പല പടകിലും കർത്താവ് എന്ത് ചെയ്യുക? ഉറങ്ങുക. അവിടെയാ പ്രശ്നം. കർത്താവിന് നിന്നോടുകൂടെ, നിന്റെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടായിട്ടും നിന്നെ തകർത്ത് കളയുവാനാ ശത്രു പദ്ധതി ഒരുക്കുന്നതെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. സ്തോത്രം. നിന്റെ പടകിൽ ഒരിക്കലും യേശുവിനെ ഉറങ്ങുവാൻ അനുവദിക്കരുത്. കാരണം വചനം പറയുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല. സ്തോത്രം. ഇത് നമ്മളിൽ പലരും മയങ്ങിക്കൊണ്ട ഇപ്പോഴും കേൾക്കുന്നത് അല്ലേ? ഈ രാവിലെ പോലും ഇത് കേൾക്കുന്നത് എങ്ങനെയാ? ഒരര മയക്കത്തോടുകൂടിയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇസ്രായേലിന്റെ പരിപാലകൻ എന്ത് ചെയ്യുന്നില്ല? മയങ്ങുന്നില്ല, ഉറങ്ങുകയുമില്ല. പിന്നെ ഇവിടെ വചനം പറയുക, അമരത്ത് തലവെച്ചവൻ ഉറങ്ങുകയായിരുന്നു. ഞാൻ നിങ്ങളോട് അതിൻ്റെ വിശദീകരണം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? ആക്ച്വലി കർത്താവ് അവിടെ ഉറങ്ങുകയായിരിക്കില്ല. കാരണം എന്താ? പടകിൽ ഈ കാറ്റും കോളും ഉള്ളപ്പോൾ പടക് സാധാരണ നമ്മുടെ ഹൈവേയിലൂടെ വണ്ടി പോകുന്ന പോലെ ഒന്നും പോകത്തില്ല. ഇതെന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ സ്ട്രോം അകപ്പെട്ട ബോട്ടുകൾ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് കാണാം. ഒരിക്കലും യേശുവിന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ പ്രതിസന്ധിയെ എങ്ങനെ ഇവർ തരണം ചെയ്യുന്നുവെന്ന് കർത്താവ് നോക്കിക്കാണുകയാ. സ്തോത്രം. നമ്മൾ തന്നെയാണെങ്കിലും പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? പലതും കണ്ടില്ല എന്ന് മട്ട് നിൽക്കാറുണ്ട്. ഇവരെന്താ ഇതിനകത്ത് പരിഹാരം വരുത്താൻ പോകുന്നതോ? നമുക്കൊരവസരം കിട്ടിയാൽ, നമ്മളോട് ചോദിച്ചാൽ പറയാം എന്നുള്ളതല്ലാതെ ഇടിച്ചു കയറി പറയാൻ പോകത്തില്ല. അപ്പൊ പത്രോസിന്റെ വിചാരം, ഞാൻ എത്ര വർഷം കൊണ്ട് ഈ കടലിൽ കിടന്ന ഈ ഹാലലിയ ബോട്ട് ഓടിക്കുക, അതുകൊണ്ട് കർത്താവിന്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും എനിക്കില്ല എന്ന് സപ്പോസ് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്ന് നോക്കുക. കരയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞല്ല അല്ലേ? ആ കടലിൽ ഞങ്ങൾ എന്ത് പാടുപെട്ടെന്നറിയോ? നമ്മയൊക്കെ തകർത്ത് കളയുന്ന വലിയ പ്രശ്നമുണ്ടായി. ഞങ്ങൾ വിളിക്കാഞ്ഞിട്ട് കർത്താവ് റെസ്റ്റ് എടുക്കട്ടെന്ന് കരുതി. നമ്മൾ പലരും കർത്താവിന് റെസ്റ്റും കൂടി തിരുത്തിയേക്കുക. ആമേൻ. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, നമ്മുടെ വേദനയുടെ നടുവിൽ, നമ്മുടെ ഹാലലി അനുഭവിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവിന് റെസ്റ്റ് കൊടുത്തിരിക്കുകയാ. സ്തോത്രം. എന്നാൽ അവൻ ദൂരത്തു നിന്ന് സകലതും കാണുന്ന കർത്താവാ. സ്തോത്രം. ആമേൻ. ആമേൻ. Hallelujah! ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നാം ഉണർത്തുമെങ്കിൽ നമ്മുടെ കർത്താവ് ഉണരും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നാളത്തെ കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം നിശ്ചയിച്ച നമ്മുടെ 1 മന്ത് പ്രയർ മന്ത് അവസാനിക്കുക. സ്തോത്രം. എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവരും ആ വിഷയത്തിൽ സഹകരിച്ചല്ലോ. കൂടുതൽ പ്രാർത്ഥന വന്നപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ, പിശാചിൽ നിൽക്കുവാൻ കഴിയാതെ വന്നിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രാർത്ഥനകൾ വരുന്ന ആളുകളിൽ നമുക്ക് ക്രമീകരിക്കാം. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞതിൻ്റെ സാരം, യേശുവിനെ ഉറങ്ങുവാൻ നമ്മുടെ ചെറുതോ വലുതോ ഏത് വിഷയമാകട്ടെ, ആരെ അറിയിക്കണം? യേശുവിനെ അറിയിക്കണം. യെസ് ഗുരു, ഉണര് ഉണര്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, യേശു ഉണർന്നെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് നാശം സംഭവിക്കും. അത് തിരിച്ചറിയുമെങ്കിൽ ആരംഭത്തിൽ നിന്ന് ഉണർത്തുന്ന നാഥ, ഈ ഒരു പ്രശ്നത്തിന് നടുവിൽ എൻ്റെ മേലൊന്ന് ഉണരണമേ, അല്ലെങ്കിൽ ഞങ്ങളുടെ വിഷയത്തിന് മേലൊന്ന് ഉണരണമേ, ഒന്ന് ഉണർത്തുവാൻ തുടങ്ങ്. എനിക്ക് നീ ഉണർന്നെങ്കിലേ മതിയാകൂ. സ്തോത്രം. യേശുവിനെ ഉണർത്തണം. ആമേൻ. യേശു ഉണർന്നാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി ഇവിടെ ഓർപ്പിക്കുന്നുണ്ടെല്ലാം സംസാരിക്കുവാൻ നമ്മുടെ മുൻപിൽ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 8-ാമത്തെ വാക്യം, 68-ാം സങ്കീർത്തനം, ഹല്ലേലൂയ, അതിൻ്റെ 8 മുതൽ അല്ലെങ്കിൽ 7 മുതലുള്ള വാക്യം വായിച്ചോട്ടെ. ദൈവമേ, നീ നിന്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സീനായി ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, നീ ധാരാളം മഴ പെയ്ച്ച് ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. മതി മതി മതി. നമ്മുടെ കർത്താവ് മുൻപിൽ നടന്നപ്പോൾ സംഭവിച്ച കാര്യമാ. ഇവിടെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, മരുഭൂമിയിൽ കൂടെ നടകൊണ്ടപ്പോൾ ഭൂമി എന്ത് ചെയ്യുക? കർത്താവ് നടന്നപ്പോൾ ഭൂമി കുലുങ്ങുക.
സ്തോത്രം. അടുത്തത് പറയുന്നു, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. സീനായി ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന് മുൻപിൽ കുലുങ്ങിപ്പോയി. ഇത്രയും ശക്തിയുള്ള ദൈവമാ, ആമേൻ. ശിഷ്യന്മാർ ഉണർത്തിയപ്പോൾ യേശു ഉണർന്നു. അവിടെ പറഞ്ഞു, കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാകുക, ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. എൻ്റെ യേശു ഉണർന്നാൽ ശാന്തമാ സകലതും. എൻ്റെ യേശു ഒന്ന് ഉണർന്നാൽ സകലതും ശാന്തമാകുമെന്ന് ഇന്ന് പകൽ മറന്നപ്പോൾ നമ്മുടെ കുടുംബത്തിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, പേഴ്സണൽ ലൈഫിലാകട്ടെ, അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിൻ്റെ മധ്യേ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ മാതാവിനോടും പിതാവിനോടും നീ പറയേണ്ട ആവശ്യം വരുന്നതിന് മുൻപേ നിന്റെ യേശു അപ്പനോടൊന്ന് പറ, യേശു അപ്പ എൻ്റെ ജീവിതത്തിലൊന്ന് എഴുന്നേൽക്കണമേ. നിരാശപ്പെടരുതോ, നിരാശപ്പെടരുതോ. ഹാലലുയ, പഠിക്കൂ, പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്നതിൻ്റെ ഹാലലുയ ഒരംശം സമയം മതി യേശു അപ്പനെ ഒന്ന് ഉണർത്തുവാൻ. ആമേൻ, ആമേൻ. പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ യേശു അപ്പനോട് പറ, യേശു അപ്പ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്ന് എൻ്റെ ബുദ്ധിയെ ഉണർത്തണമേ. ആമേൻ. ദൈവമക്കളെ, നമ്മുടെ മുൻപിൽ നിൽക്കുവാൻ ദൈവം മറ്റാരെയും അനുവദിക്കത്തില്ല. അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ്. എല്ലാ വാക്യങ്ങളും എടുത്ത് സംസാരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. 19-ാമത്തെ വാക്യം കൂടി വായിക്കാം. 68:19. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിന്റെ ഭാരം ചുമക്കുവാൻ ഒരുവൻ കൂടെ ഉണ്ട്, നിന്നെ താങ്ങുവാൻ ഒരുവൻ കൂടെ ഉണ്ടെന്നേ. നിനക്ക് ഹാലലി എടുക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായി ഒരു ഭാരം നേരിടുമ്പോൾ ഹാലലി അത് ഇറക്കി വയ്ക്കുവാൻ ഒരിടമുണ്ട്. പലരും ലൈഫ് ക്വിറ്റ് ചെയ്യുക, സൂയിസൈഡ് അറ്റംപ്റ്റ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഇവിടെ വന്നു, ഹിന്ദിക്കാരന്, എന്നോട് പറഞ്ഞു, പദർ സബ്ദോ ബാർ മെനെ കോശിഷ് കിയ സൂയിസൈഡ്, ലേക്കിൻ പരമേശ്വരനെ അനുമതി നൈ ദിയ, മെന്നെ ബോല അപ്നെ ലൈഫ് കദം കർക്കേ, നാ പരമേശ്വർക്കോ ഫായ്ദ നാ ആപ്കോ, യേ സബ് കുച്ച് മെസേ ആപ് അപ്നെ ലൈഫ് കോ ജീവിത രീതി സേ ദിഖാന ചായേ ആപ്കേ ശത്രുവോക്കോ. ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ട്, മിക്കവാറും ഈ ആഴ്ചയിൽ ഒരു ദിവസം വരും. പറഞ്ഞതിൻ്റെ സാരം, ദൈവത്തെ അറിഞ്ഞിട്ട് പോലും സമാധാനം കൊടുക്കത്തില്ല, ഫാമിലി പ്രോബ്ലമാണ്. ഞാൻ പറഞ്ഞു, കഴിയുമെങ്കിൽ നിൻ്റെ വൈഫിനെ കൂടെ കൊണ്ടുപോവാ, കാരണം അങ്ങോട്ട് ചെല്ലാൻ നമുക്ക് ഈ സാഹചര്യത്തിൽ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഡൽഹിയും നമുക്ക് സുരക്ഷിതത്വമല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. പറഞ്ഞതിൻ്റെ സാരം, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കണം. സ്തോത്രം. ഞാൻ ചിന്തിക്കുകയാണ്, ഹല്ലേലൂയ, ഈ യോഹന്നാൻ അപ്പോസ്തലൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. യേശുവിനെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? ഓടിച്ചെന്ന് മാറോട് ചാരിയിരിക്കും. മറ്റുള്ള എല്ലാം മറന്നു പോവുകയാണ്. കാരണം എന്താ? ഇവൻ മാറോട് ചാരുമ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം ആർക്ക് കേൾക്കാം? യോഹന്നാന് കേൾക്കാം. അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് വരാം. നാൾതോറും ഭാരങ്ങളെ ചുമക്കുന്ന യഹോവ എന്ത് ചെയ്യട്ടെ? വാഴ്ത്തപ്പെടട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം അതിന്റെ 4 ബുക്ക് ഓഫ് ഐശയ്യ ചാപ്റ്റർ 46:4. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ഞാൻ വഹിക്കുകയും ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. എപ്പോൾ വരെ? വാർദ്ധക്യം വരെ. വാർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ എപ്പോഴാ? ഇപ്പം 60-70 വയസ്സ് വരെ യൗവനമാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നല്ലേ, അല്ലേ? മധ്യവയസ്സ് വരെ. അപ്പോൾ വാർദ്ധിക്കുക എപ്പോഴാണെന്ന് ഇപ്പം കൺഫ്യൂഷൻ. സ്തോത്രം. 120 കഴിഞ്ഞിട്ട് വാർദ്ധിക്കും ആക്കാം നമുക്ക്. പക്ഷെ കർത്താവ് പറയുന്നത് അപ്പോഴും ഞാൻ എന്ത് ചെയ്യാം? ചുമക്കാം. സ്തോത്രം. വേറെ ആര് പറഞ്ഞു? സ്വന്തം ഭർത്താവ് പറഞ്ഞിട്ടുണ്ടോ ഭാര്യമാരോട്? നിന്നെ ആയുസ് മുഴുവനും
വഹിക്കാമെന്ന്. സൗകര്യമാരെ ചിരി നോക്കിക്കേ, ഇപ്പൊ തന്നെ വഹിച്ചത് മതിയോ മതിയായില്ലെന്നാ ചോദിക്കുന്നേ അല്ലേ. കർത്താവ് നമ്മെ തള്ളിക്കളയത്തില്ല. നമുക്ക് വിശ്വസിക്കാവുന്ന ഒരുവനുണ്ടെങ്കിൽ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അവൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ വഹിക്കാം, നരയോളം വാർദ്ധക്യമായാലും നരയോളം വാർദ്ധക്യമായാലും ഞാൻ നിങ്ങളെ ചുമക്കാമെന്നേ. സ്തോത്രം. ആ നല്ല ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ആ ദൈവത്തോട് നമുക്ക് പറയാം, എൻ്റെ ജീവിതത്തിൽ ഒന്ന് എഴുന്നേൽക്ക്, എൻ്റെ ജീവിതത്തിൽ ഒന്നുകൂടെ എഴുന്നേൽക്കണമേ അപ്പാ. പലപ്പോഴും യേശു ഉറങ്ങിക്കിടക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്നിടത്ത് കാറ്റും കോളും ഉണ്ടാകും. ഉറങ്ങുവാൻ അനുവദിക്കരുത്, തട്ടി ഉണർത്തണം. ഗുരു ഗുരു എഴുന്നേൽക്ക് അപ്പാ, എഴുന്നേൽക്ക് എഴുന്നേൽക്ക്. ആ യേശുവിനെ എഴുന്നേൽപ്പിച്ച് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സംഗീതത്തിന് ഭാഗത്തുനിരിക്കുന്നു. കുഞ്ഞുങ്ങൾ തുറന്ന് സാക്ഷി പ്രസ്താവിക്കും. അതിനായി കുഞ്ഞുങ്ങളെ ക്ഷണിക്കും. Creation, bow before the ancients of days. Every tongue in heaven and earth shall declare your glory. Everything shall bow at your throne. In worship you will be exalted, O Lord, and your kingdom shall not pass away, O ancients of days. Praise Lord, past 1 week God was good and faithful to me. He protected me from all harms and dangers. In praise Him, I'll next say a verse from the Bible, Psalms 127 verses 1. If the Lord doesn't build the city, the Lord is the builders are working for nothing. If the Lord doesn't guard the city, the guards are watching for nothing. Amen. Praise Lord, in the past 1 week, the God was very good to me. He protected me from all possible harms and dangers. In praise of Him, I'll next say a verse from the Bible, Jeremiah 29 verses 11. For I know the plans that I have for you, declares the Lord. Plans to prosper you, not to persecute you. Plans to give you a future and a hope. Please believe for me. From this week, my exams are going to start. Amen. During the past morning, God was very good to me. He kept me safe from all harms and dangers. In praise of Him, I look to say verse from the Bible, Psalms 25 verses 5. Guide me in truth and hope, for you are my God, and my hope is in you all day long. I request all members to pray for me and for my spiritual life. Psalms 43 verses 1. God is my refuge and strength and very pleasant help in trouble. Praise Lord. 1 Peter 1 verses 16. Because it is written, be holy for I am holy. Amen. Praise the Lord. Taste and see that the Lord is good. Amen. Praise the Lord. Psalms 23 verse 6. Surely goodness and mercy shall follow me all the days of my life, and I will dwell in the house of the Lord forever. Amen. Praise the Lord. Psalms 129 verse 5. May all who hate Zion be turned back in shame. Amen. Do not be deceived. God is not mocked, for whatever one sows, that will he also reap. Galatians 6 verse 7. For as heavens are high above the earth, so are his mercy toward those who fear him. As far as the east is from the west, so has he removed our transgression from our sins. Psalms 102 verses 11 and 12. Praise God, like the tongue of this wonderful opportunity that he has given us, stand in his presence. Since the past journey, God has kept us safe through arms, troubles, and dangers that went away. And I would like to start a verse. It is from Psalms chapter 40, verse 8. I delight to do your will, O God. Your law is within my heart. Amen. Praise the Lord. Last year, God was good to me. He protected me from all arms and dangers. In praise of Him, I would like to cite a verse from the Bible, John 14, verses 15 to 16. If you love me, keep my commandments, and I will pray the Father that He will give you another helper, that He may abide with you forever. Amen. Thank you, based off the nice opportunity to stand before and descend members in the Bible. Psalms 130 verses 1 and 2. Out of the depths I have cried out unto you, Lord. Lord, hear my voice, and let thine ears be attentive towards the voice of my supplications. I request all my church for upholding my while present. Amen. Praise the Lord. I praise and thank God for giving me this nice opportunity to stand before you all. During the past journey, He was good to me and protected me under His mighty wings. In praise of my let us say words from the Bible. Proverbs 21 verse 17. He who loves pleasure will be poor man. He
He who loves wine and oil will not be rich. I request all church members, please pray for me and for my family. Hallelujah! 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 പ്രൈസ് ലോർഡ്. കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം സഹായിച്ചു. കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിലൊക്കെ കർത്താവ് അവരെ സൂക്ഷിച്ചു, പരിപാലിച്ചു, അവർക്ക് വാക്യം പറവാൻ തക്കണ കർത്താവ് കൃപ കൊടുത്തു. നമുക്ക് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ വിദ്യാഭ്യാസത്തെയും അവരുടെ ആത്മീയ ജീവിതത്തെയും അവരുടെ ഭൗമികമായ ജീവിതത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ബൈജു ബ്രദറെ വിഷയത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസനവും വാക്കുമാറാത്തവന് ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, നല്ല സമയത്തിനായി കർത്താവെ എന്ന് നിറഞ്ഞ ഹൃദയത്തോടെ എന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ, എൻ്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ കാലം കർത്താവിൻ്റെ സന്നിധിയോട് ചേർന്ന് വരുവാനും പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ഒക്കെ ഈ കർത്താവെ ഞങ്ങളെ ഇവിടുന്ന് സഹായിച്ച കൃപകൾക്കായി ദയക്കും വിശ്വസ്തയ്ക്കുമായും കർത്താവെ എന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി കർത്താവിൻ്റെ സന്നിധിയോട് അടുത്ത് വരികയാണ്. പച്ചാ സ്തോത്രം കർത്താവെ, നിങ്ങളെവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ യൗവനവും ബാല്യവും ഒക്കെയും കർത്താവെ സ്വർഗത്തിന് പ്രസാദമുള്ളതായിരിക്കാൻ ദൈവമേ നീ അവിടെ വരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ അവരെ വീഴ്ത്ത് തെറ്റിച്ച് കളയുവാൻ, ശത്രുവരെ തകർത്ത് കളയുവാൻ നോക്കുന്ന വഴികളൊക്കെയും കർത്താവെ നീ അവരെ കരം പിടിക്കുമാറാകണം, സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ, അവർ ഈ ലോകത്തോട് അനുരൂപപ്പെട്ടു പോകാതെ കർത്താവ് ക്രിസ്തുവിൻ്റെ പാതയിൽ സഞ്ചരിപ്പാൻ കർത്താവെ നീ അവരെ സഹായിക്കണം. കർത്താവെ, ശത്രുവിനെ പോലെ അവരെ തകർത്ത് കളയുവാൻ നോക്കുന്ന എല്ലാ മണ്ഡലങ്ങളുടെ മേലും കർത്താവെ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അവർ മറ്റിടങ്ങളിൽ ഇടപെടുന്ന എല്ലാ മണ്ഡലങ്ങളിലും കർത്താവെ നീ അവരെ വഴികാട്ടിയായി കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സഭയിൽ എല്ലാ കുഞ്ഞുങ്ങളെയും പേരുപേരായി ഓരോരുത്തരും അവരുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന പശ്ചാത്തലത്തെ ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവെ നീ അവിടെ സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമേ നീ അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുറ്റുമായി ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പച്ചാസ്തോത്രം. അവിടെ പ്രാർത്ഥനയിടാനായി സ്തോത്രം. അല്ല, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അല്പകാലം മാത്രം വാഞ്ഞു പോ, അതു കീലാകുമ്പോൾ ഈ മണ്ണിൽ എന്റെ നിമിഷം അല്പകാലം മാത്രം വാഞ്ഞു തുടർന്ന് സാജുരവരെ ഭവനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. നമുക്ക് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുന്നത്.
പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇപ്രകാരം അവസരമൊരുക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ വാഴ്ത്തുകയാണ്. ഏകദേശം 4 മാസങ്ങൾക്ക് ശേഷം ആരാധനയുടെ നടുവിൽ ദൈവവചനമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച വലിയ കൃപകളെ ഓർക്കുന്നു. ദൈവം ഇത്രത്തോളം അത്ഭുതകരമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് വീണ്ടും ദൈവത്തെ വാഴ്ത്തുകയാണ്. പാസ്റ്ററെ വിഷയത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിച്ചു. പ്രിയ പാസ്റ്ററെ സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞപ്പോൾ പാസ്റ്റർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ വചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം കൂടെ സഭയായിട്ട് നമുക്ക് ആ വിഷയത്തിൻ്റെ മേലൊന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സിൽ ഭയങ്കര ഹേമം തോന്നുന്നത് കൊണ്ട് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ഹാലേലുയ. നമുക്ക് ഏവർക്കും ഏക മനസ്സോടെ ഒരു മനസ്സോടെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരനർത്ഥവും തൻ്റെ ദാസനെ തൊടാതെ വണ്ണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേയും, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? തൻ്റെ ദാസിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങളുമായി ഈ പകൽക്കാലം ഞങ്ങൾ നിൻ്റെ അടുക്കിലേക്ക് വരികയാണ് നാഥ. കഴിഞ്ഞ പകൽക്കാലങ്ങൾ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ഒരു യഥാർത്ഥമായ അമ്മേനൊരു പോക്ക് സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കേണ്ടതിന് വേണ്ടി ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുകയാണ്. ഹാലേലുയ. ശത്രു ഒരുക്കുന്ന സകല കെണിയിൽ നിന്നും നിന്റെ മകനെ സംരക്ഷിച്ചു കൊള്ളുമാറാകണമേ. ഹാലേലുയ. യഥാർത്ഥമായ സമാധാനത്തെ കെടുത്തിക്കൊണ്ട് ആമൻ ശത്രു നശിപ്പിക്കാൻ നോക്കുന്ന മണ്ഡലത്തിൽ തൻ്റെ ദാസിനും കുടുംബത്തിനും സ്വർഗത്തിലെ ദൈവം സുരക്ഷയൊരുക്കണമേ എന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുകയാണ് നാഥ. അധികാരികളുടെ കരങ്ങൾ ദൈവസഭയ്ക്ക് നേരെ നീട്ടപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ആ വിഷയത്തിൽ ഇടപെടുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുകയാണ്. നിന്റെ ദാസന് അലട്ടുന്നതായ സകല മാനസിക സംഘർഷങ്ങളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. സഭയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള സകല വിഷയങ്ങളുടെ മേലും ഇന്ന് പകൽക്കാലം ഞങ്ങൾ ജയം കൽപ്പിക്കുകയാണ് കർത്താവേ. ഹാലേലുയ. ശത്രുവിന് നോട്ടമിടുവാൻ കഴിയാതെ വണ്ണം അങ്ങയുടെ മറവിടത്തിൽ മറച്ചു കൊള്ളുമാറാകണമേ. യഹോവേ എഴുന്നേൽക്കണമേ. ഹാലേലുയ. ആമേൻ. ശത്രുക്കൾ ചിതറിപ്പോകുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഉത്തരമയച്ചിരിക്കാൻ നന്ദി പറയുന്നു. മാനസികമായ എല്ലാ വിഷമതകളും മാറി ദൈവിക സമാധാനത്താൽ നിറയ്ക്കുമാറാകണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കും. നമുക്ക് പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാം. നമ്മെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. സങ്കീർത്തനം 36:8 നാം വായിക്കുന്നു, ആലയത്തിലെ പുഷ്ടി കൊണ്ട് അവൻ നമുക്ക് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. ആലയത്തിനകത്ത് പുഷ്ടിയുണ്ട്. പ്രൈസ് ഗോഡ്. ഹാലേലുയ. അത് ദൈവജനത്തിന് അവൻ തൃപ്തി വരുത്തുന്നതാണ്. ഇന്ന് പകൽക്കാലം ആ തൃപ്തി പ്രാപിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ നിന്നും കടന്നു പോക നമുക്കിടയാവുകയുള്ളൂ. ഹാലേലുയ. ആലയത്തിലെ തൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായും ആരോഗ്യമായും എല്ലാം നമ്മെ പുഷ്ടിപ്പെടുത്തുന്ന അവസ്ഥകളാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ആലയത്തിനകത്ത് രോഗസൗഖ്യമുണ്ട്. ഇവിടെ വിടുതലുകളുണ്ട്. ഹാലേലുയ. സാമ്പത്തിക വിഷയങ്ങളുടെ മുഖത്ത് വിഷയങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിനുള്ള വിടുതലും ആലയത്തിനകത്തുണ്ട്. ഹാലേലുയ. ആമേൻ. യഥാർത്ഥമായ ആ തൃപ്തി ഇന്ന് പകൽക്കാലം പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 3 തൃപ്തിയാണ് സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ കാണുന്നത്. 1 ആലയത്തിലെ പുഷ്ടി, മറ്റൊന്ന് 91:16 നാം വായിക്കുന്നത്, ദീർഘായുസ് കൊണ്ട് അവൻ നമുക്ക് തൃപ്തി വരുത്തും. പാസ്റ്റർ സങ്കീർത്തനം വായിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഹാലേലുയ, നമ്മുടെ വാർദ്ധക്യ കാലത്തും നമ്മെ ചുമക്കുന്നതായ ഒരു ദൈവമുണ്ട്. എന്നാൽ അതിനപ്പുറമായി ദീർഘായുസ് കൊണ്ട് നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹാലേലുയ. ആമേൻ. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടും. സങ്കീർത്തനം 105:40 നാം വായിക്കുന്നു, സ്വർഗീയ ഭോജനം കൊണ്ട് അവൻ എൻ്റെ ജനത്തിന് തൃപ്തി വരുത്തുന്നു. ഹാലേലുയ. 40 വർഷക്കാലം മരുഭൂമിയിലായിരുന്ന ജനം ദൈവത്തോട് പിറുപിറുത്തവരാണ്.
പിറുപിറുത്ത ജനത്തിൻ്റെ വായിൽ സ്വർഗീയ ഭോജനം കൊടുത്ത് തൃപ്തി വരുത്തിയെങ്കിൽ അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് അവനെ ആരാധിക്കുന്ന, അവനെ സ്തുതിക്കുന്ന, അവനെ സ്തോത്രം പറയുന്ന തൻ്റെ ജനത്തിൻ്റെ അധരങ്ങളെ അവൻ എത്രമാത്രം നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഇന്ന് പൽക്കാലം കരങ്ങൾ ഉയർത്തി ഈ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹാലേലൂയ്യ! സ്വർഗീയ ഭോജനം കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇന്ന് നാം കടന്നു വന്നിരിക്കുന്നത്. ഹാലേലൂയ്യ! അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി സങ്കീർത്തനം 55:4-6 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. മതി, ഇവിടെ നിന്ന് വായിക്കുകയാണ്. പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നു എങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിക്കുമ്പോൾ ഒരു അക്ഷരികമായ ചിറകിന് വേണ്ടിയാണ് ഭക്തൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. എന്നാൽ അങ്ങനെയല്ല, അതൊരു വലിയ ആത്മീകമായ മർമ്മമാണ്. ആത്മീകമായ മർമ്മം അല്പം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഹാലേലൂയ! അതെ, നാം ഇവിടെ വായിക്കുകയാണ്, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. ഈ സങ്കീർത്തൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്നും ദാവീദ് ഓടിപ്പോകുമ്പോൾ എഴുതുന്നതായ ഒരു സങ്കീർത്തനമാണ്. തൻ്റെ മകൻ അബ്ശാലോം കൂട്ടുകെട്ടുണ്ടാക്കി തൻ്റെ സിംഹാസനം അപഹരിച്ചെടുക്കുമെന്ന് മനസ്സിലായപ്പോൾ അവൻ അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. മലകൾ കയറി ചെരിപ്പിടാതെ നടന്ന് ഒരു രാത്രിയും ഒരു പകലും അവൻ ഓടുന്നതായ ഓട്ടം 2 Samuel 15 മുതൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറമായിട്ട് അവനെ വേദനിപ്പിച്ച മറ്റൊരു വിഷയം എന്ന് പറയുന്നത് മന്ത്രിസഭയിൽ ദാവീദിൻ്റെ ഉറ്റ സഖിയായിരുന്ന അഹീത്തോഫേൽ എന്ന് പറയുന്നതായ ആലോചനക്കാരൻ തൻ്റെ മകനായ അബ്ശാലോമിനോട് കൂട്ടുചേർന്നു. അത് വളരെയേറെ വേദന ഉളവാക്കിയൊരു സംഭവമാണ്. ഹാലേലൂയ! എന്തുകൊണ്ടാണ് അഹീത്തോഫേൽ ദാവീദിനെ വിട്ട് അബ്ശാലോമിനോട് കൂടെ പോയത്? അതിനൊരു കാരണമുണ്ട്. 2 Samuel 23:34 ഒന്ന് വായിക്കാം. 2 Samuel 23:34. മഖാത്തിൻ്റെ മകനായ അഹശ്ബാശിയുടെ മകൻ എലിഫേല് ഗിലോന്യനായ അഹീത്തോഫേലിന്റെ മകൻ ഏലിയാം. മതി, അഹീത്തോഫേലിന്റെ മകനാണ് ഏലിയാം. ആരാ? ഏലിയാം. ഇനി നമുക്ക് വായിക്കാം 2 Samuel 11:4 ഒന്ന് വായിക്കാം. 2 Samuel 11:4. ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി, അവൾ അവന്റെ അടുക്കൽ വന്നു, അവൾക്ക് ഋതുശുദ്ധി വന്നിരുന്നത് കൊണ്ട്. 11:3-4. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. അവൾ ഏലിയാമിന്റെ മകളും. ആ, അവൾ ആരുടെ മകളായിരുന്നു? ഏലിയാമിന്റെ മകൾ. ആരാ? ബത്ത്ശേബ. ഹല്ലേലൂയ! തൻ്റെ മകൻ്റെ മകളെ ദാവീദ് പീഡിപ്പിച്ചതും തൻ്റെ മകൻ്റെ മകളുടെ ഭർത്താവിനെ കൊല്ലിച്ചതുമായ ഒരു പക അഹീത്തോഫേലിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് സാഹചര്യം കിട്ടിയപ്പോൾ ദാവീദിനോട് പകരം വീട്ടേണ്ടതിന് വേണ്ടി അഹീത്തോഫേൽ തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ കൂടെ കൂട്ടുചേർന്നായിട്ട് നാം അവിടെ വായിക്കുകയാണ്. ഹല്ലേലൂയ! അതുകൊണ്ടാണ് 55:12 വായിക്കുമ്പോൾ കാണുന്നത് എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല എന്ന് പറഞ്ഞ് അവിടെ പറയുന്ന ഭാഗങ്ങൾ അഹീത്തോഫേലിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തൻ്റെ ഉറ്റ സന്തത സഹചാരിയായി ഒരുമിച്ച് ആലയത്തിലേക്ക് പോയ അഹീത്തോഫേൽ ഈ ഒരു കാരണം കൊണ്ടാണ് ദാവീദിനെ വിട്ട് ദാവീദിന്റെ മകനായ അബ്ശാലോമിനോട് ചേർന്നത്. അങ്ങനെ ഈ രണ്ട് വിഷയങ്ങളാൽ ആമേൻ. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. അവിടെ നിന്നും ദാവീദ് ഭാരപ്പെട്ട് ഭയപ്പെട്ടുകൊണ്ട് ഓടുകയാണ്. ഒരു രാത്രിയും ഒരു പകലും അവൻ ഓടി. ഹല്ലേലൂയ! കാരണം അഹീത്തോഫേൽ സിംഹാസനം പിടിച്ചെടുക്കേണ്ടതിന് വേണ്ടി തൻ്റെ പിതാവാണ് എന്നൊന്നും നോക്കത്തില്ല, ദാവീദിനെ കൊല്ലുവാനുള്ള കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവനങ്ങനെ ഓടി 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 ഹല്ലേലൂയ നാം വായിക്കുന്നു, ഭയവും വിറയലും
സോറി അതിൻ്റെ മുകളിൽ പറഞ്ഞിരുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. ഓടി ഓടി അവന് നെഞ്ചുവേദന കൂടി, ഹൃദയം വേദനപ്പെട്ടു, ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെ അവന് സംഭവിച്ചു. ഹാലലിയ, അവൻ പറയുകയാണ്, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു, ഞാൻ മരിച്ചു പോകും, ഇനി മുൻപോട്ട് പോകാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും വായിക്കുന്നല്ലോ, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു. ഹാലലിയ, ഇപ്പോൾ മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല, കാലുകൾ വിറയ്ക്കുന്നു, കൈകൾ വിറയ്ക്കുന്നു, ശരീരം വിറയ്ക്കുന്നു, മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. ഹാലലിയ, നാം വായിക്കുന്നു, ഹാലലിയ, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. ഇവിടെ മലയാളത്തിൽ പരിഭ്രമം എന്നെ മൂടി എന്നാണ് ചില ആധുനിക തർജ്ജമകളിൽ കാണുന്നത്. ഇരുട്ട് എൻ്റെ കണ്ണിൽ കയറി, മുൻപോട്ട് ഒരടി വെക്കാൻ പോലും കഴിയാതെ വണ്ണം അവൻ ആയിത്തീർന്നിരിക്കുക. ഓടി ഓടി യോർദാന്റെ വൻകാട്ടിലെത്തി. ഹാലലിയ, ആ യോർദാൻ കടക്കണം, യോർദാൻ കടക്കുവാനായിട്ട് ഇറങ്ങി. ഹാലലിയ അങ്ങനെ യോർദാനിലേക്ക് ഇറങ്ങി, അതിൻ്റെ മറുവരെ കടക്കാറായപ്പോഴത്തേക്കും പ്രഭാതമായി. ആ പ്രഭാതത്തിൽ അവൻ നോക്കിയപ്പോൾ അവൻ്റെ തലയ്ക്ക് മീതെ പ്രാവുകളും പക്ഷികളും പറന്നുപോയി കൊണ്ടിരിക്കുകയാ. അവിടെ നിന്നുകൊണ്ട് ഭക്തം വിളിച്ച് പറഞ്ഞു, ഈ പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നു എങ്കിൽ എനിക്ക് ഒന്ന് പറന്നുയരാമായിരുന്നു. ഹാലലുയ്യ, ഈ ഭയത്തിൽ നിന്ന്, ഈ ഭീതിയിൽ നിന്ന്, ഈ മരണഭയത്തിൽ നിന്ന്, ഈ വിറയലിൽ നിന്ന്, ഹാലലുയ്യ, എനിക്കൊന്ന് പറന്നുയരുവാൻ ആമൻ ചിറക് ലഭിച്ചിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാമും പലപ്പോഴും ഈ അവസരമായി ീർന്നിട്ടുണ്ട്. മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം പലവിധമായ വിഷയങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലേ? ഹാലലുയ്യ, ആമൻ. ഇപ്പോൾ മരിച്ചു പോകുമെന്ന് ചില സാഹചര്യം തോന്നിപ്പോയിട്ടില്ലേ? ലോകത്തിൽ നിന്ന് എൻ്റെ ജീവിതം തീർന്നു എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? ഹാലലുയ്യ, എന്നാൽ ഈ ഭക്തനോട് ചേർന്നുകൊണ്ട് പറയുവാൻ കഴിയുമോ, നാഥ, ഹാലലുയ്യ, ഈ വിഷയത്തിൽ നിന്നും, ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ സങ്കടത്തിൽ നിന്നും എന്നെ ഒന്ന് പുറത്തെടുക്കണമേ, എൻ്റെ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വരുത്തണമേ എന്ന് ഇന്ന് ഹാലലുയ്യ യഥാർത്ഥമായിട്ടൊന്ന് വിളിച്ചു പറയാമോ? പ്രൈസ് ദി ലോർഡ്. അവൻ അവിടെ നിന്ന് പറയുകയാ, ഈ പ്രാവിൻ്റെ ചിറക് പോലെ രണ്ട് ചിറക് എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഈ കഷ്ടതയിൽ നിന്നും ഈ പ്രതിസന്ധിയിൽ നിന്നും എനിക്കൊന്ന് പറന്നുയരാമായിരുന്നു. ഹാലലുയ്യ, ഈ പ്രാവിൻ്റെ ചിറക് ഒരു വലിയ ആത്മീയമായ മർമ്മത്തെ കാണിക്കുകയാ. വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ അനേക ചിറകുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 23:37 വായിക്കാം. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറയിന് കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. അതെ, ഇവിടെ ഒരു കോഴിയുടെ ചിറകുകളെ നാം കാണുകയാണ്. കോഴിയുടെ ചിറക് സംരക്ഷണത്തിൻ്റെ മറവിനെ കാണിക്കുകയാണ്. ഹാലലുയ്യ, കോഴിയുടെ ചിറക് സംരക്ഷണത്തിൻ്റെ മറവിനെ കാണിക്കുക. എന്തിൽ നിന്നുള്ള സംരക്ഷണം? ദുഷ്ടനിൽ നിന്നുള്ള സംരക്ഷണം. നാം തകർന്നു പോകാതെ, നാം നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ തലമുറകളെ ചേർത്ത് പിടിക്കുന്ന ദൈവികമായ സംരക്ഷണത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ചിറകൻ കീഴിൽ നാം ആകുന്നു എങ്കിൽ അവൻ നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഹാലലുയ്യ, അവൻ നമ്മെ ദുഷ്ടന് വിട്ടുകൊടുക്കുകയില്ല തന്നെ. ഹാലലുയ്യ, പ്രൈസ് ദി ലോർഡ്. ഹാലലുയ്യ, എത്രമാത്രം വ്യാധികൾ കടന്നു വന്നാലും പ്രതികൂലങ്ങൾ കടന്നു വന്നാലും ആമീൻ, ഹാലലുയ്യ, നമ്മെ തൊടാതെ വണ്ണം അവൻ തൻ്റെ ചിറകടിയിൽ നമ്മെ കാത്ത് സൂക്ഷിക്കും. ഇന്ന് ഇത്രയും ദൈവജനങ്ങൾ ഇവിടെ ആരോഗ്യത്തോടെ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ മിടുക്കുകൊണ്ടാണോ? ഒരിക്കലുമല്ല, പിന്നെയോ, അവൻ്റെ ചിറകടിയിലുള്ള സംരക്ഷണം നമുക്ക് തന്നതുകൊണ്ട് മാത്രമാണ്. ഹാലലുയ്യ, നമ്മെ വഴിയാത്രയിൽ തകർത്തു കളയുവാൻ ശത്രു എത്രയോ പ്രാവശ്യം ഹാലലുയ്യ പദ്ധതി ഒരുക്കിയതാണ്. ഹാലലുയ്യ, നിന്റെ ഭവനത്തിന്റെ മുമ്പിൽ ഒരു പർദ കെട്ടി ഹാലലുയ്യ അവിടെ ദുഃഖത്തിന്റെ ഗീതങ്ങൾ പാടുവാൻ തക്കവണ്ണം ശത്രു ആഗ്രഹിച്ചിരുന്നതാണ്. എന്നാൽ അതിൽ നിന്ന് നിന്റെ വാഹനങ്ങളെ സംരക്ഷിച്ച്, നിന്റെ തലമുറകൾ സഞ്ചരിച്ച വാഹനങ്ങളെ സൂക്ഷിച്ചത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിറകടിയിൽ അവൻ നമ്മെ മറച്ചതുകൊണ്ടാണ്. പ്രിയ എബിയുടെ സാക്ഷ്യം നാം കേട്ടുവല്ലോ. ഹാലലുയ്യ, വലിയ അനർത്ഥം കടന്നു വരേണ്ടതാണ്. എന്നാൽ ഇരു കുടുംബങ്ങളെയും അവൻ്റെ സംരക്ഷണത്തിൻ്റെ മറവിയിൽ അവൻ മറച്ചതുകൊണ്ട് ആരോഗ്യത്തോടെ സമാധാനത്തോടെ ഇന്നിവിടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചുവല്ലോ. ഹാലലുയ്യ, കോഴിയുടെ ചിറക് സംരക്ഷണം തരുന്ന ചിറകാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ബൈബിൾ നോക്കുമ്പോൾ സാറാഫുകളുടെ ചിറക് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യെശയ്യാവ് 6 നാം അത് കാണുന്നത്. സാറാഫുകളുടെ ചിറകുകളുണ്ട്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ പറന്ന് നിന്ന് ആരാധിപ്പാനായിട്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ ദൈവമക്കളെ, ആരാധിക്കുന്നവന് ചിലതൊക്കെ കൂടുതലാണ്.
ആമേൻ. സാധാരണ രണ്ട് ചിറകുകൊണ്ട് ജീവികൾ നിൽക്കുമ്പോൾ ആരാധിക്കുന്നതിന് ലഭിച്ചത് ആറ് ചിറകാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവമക്കളെ, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക എന്ന് ദൈവദാസന്മാർ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത് വെറുതെയല്ല. ആരാധിക്കുന്നതിന് ചിലതെല്ലാം അധികമായി ലഭിക്കും. ഹാലേലുഹ്യ. നാം അറിയാത്ത ചിലതെല്ലാം ഇന്ന് പകൽക്കാലം ആരാധിക്കുന്ന നിങ്ങളിലേക്ക് അവൻ ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക, അവൻ പകർന്നുകൊണ്ടിരിക്കുക. ഹാലേലി, അല്പസമയം ഇരിക്കുന്ന ഇരിപ്പ് കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹാലേലി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, എല്ലാ പൈതങ്ങളും കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് പകരപ്പെടുകയും ചിലത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ചില അനർത്ഥങ്ങൾ മാറ്റപ്പെടുകയാണ്, ചില സംരക്ഷണങ്ങൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ നാമത്തിൽ. അത് ദൈവസഭയുടെ മേൽ ഇന്ന് പകരപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സറാഫുകളുടെ ചിറക്. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തെ ആരാധിക്കുന്നതിന് അവനത് ഉപയുക്തമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഈ ആരാധന കഴിഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതിന് മുന്നമേ ഇന്ന് പകൽക്കാലം ചിലതെല്ലാം നാം പ്രാപിച്ചിരിക്കും. ഹാലേലൂയ, ഹാലേലൂയ. ആമേൻ. ചിറക് ലഭിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇവിടെ കിടന്ന് ഇഴയാനല്ല, ഇവിടെ കിടന്ന് വലിയാനല്ല ചിറക് തരുന്നത്. ഇവിടെ ആമൻ ജീവിതം ഇതുപോലെ ഇരുന്ന് നരകിച്ചു പോകുവാനല്ല, പിന്നെയോ വിഷയങ്ങളുടെ മുമ്പിൽ പറന്നുയരേണ്ടതിനാണ് അവൻ ചിറക് തരുന്നത്. ഹല്ലേലൂയ. പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, നിങ്ങളെ ഇന്ന് പകൽക്കാലം അവൻ ചില ആത്മ മണ്ഡലങ്ങളുടെ നന്മകൾ അനുഭവിപ്പാൻ തക്കവണ്ണം സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. സറാഫുകളുടെ ചിറക് ആരാധനയുടെ ചിറകിനെ സാക്ഷ്യപ്പെടുത്തുന്നു. വീണ്ടും ഹല്ലേലൂയ. കെരൂബുകളുടെ ചിറകുകളെ പറ്റി തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിവിശുദ്ധ സ്ഥലത്ത്, ആമേൻ, ഹല്ലേലൂയ, കൃപാസനത്തിൻ്റെ മീതെ രണ്ട് കെരൂബുകൾ പണിയപ്പെടണം. രണ്ടിൻ്റെയും മുഖം അഭിമുഖമായി നിൽക്കണം. അതിൻ്റെ ചിറകുകൾ ഒന്നോടൊന്ന് തൊട്ട രീതിയിൽ നിൽക്കണം. ഹല്ലേലൂയ. അതിൻ്റെ നടുവിലാണ് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. കൃപാസനത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന ഗ്രീൻ പാർക്ക് സഭയെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മഹത്വം സ്വീകരിപ്പാൻ തക്കവണ്ണം ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ആ മഹത്വം ഒന്ന് ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നതായ ചില സമയങ്ങളുണ്ട്, എപ്പോഴും ഇറങ്ങത്തില്ല, അതിന് ചില പ്രത്യേക സമയങ്ങളുണ്ട്. അങ്ങനെ മഹത്വം ഇറങ്ങുന്നു എന്ന് തോന്നുമ്പോൾ കരങ്ങൾ ഉയർത്തി ചിറക് വിടർത്തി ആ മഹത്വത്തെ സ്വീകരിക്കേണ്ടതാണ്. ഹല്ലേലൂയ. അവിടെയാണ് വിടുതലുകൾ നടക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും മറ്റൊരു ചിറക് കഴുകൻ്റെ ചിറകാണ്. കഴുകൻ്റെ ചിറക് ജയജീവിതത്തെ കാണിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തി കനാൻ നാട്ടിൽ എത്തിച്ചത് ബൈബിൾ പറയുന്നു കഴുകൻ്റെ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെയായിരുന്നു എന്ന് നാം കാണുന്നു. അത് ജയ ജീവിതത്തെ കാണിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കഴുകൻ്റെ ചിറകിന്മേൽ വഹിച്ചതുപോലെ അവൻ ചില ചിറകുകൾ നമുക്ക് തന്ന് നമ്മെയും വഹിക്കുവാനിടയായിത്തരും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാം. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ രണ്ട് ചിറക് ലഭിച്ചു. സ്വർഗത്തിൽ നിന്നും തള്ളപ്പെട്ടതായ സർപ്പം, ആൺകുട്ടിയെ പ്രസവിച്ചതായ സ്ത്രീയെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഉപദ്രവം നേരിട്ടപ്പോൾ അവൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. എന്നാൽ സർപ്പം അവളെ പിന്തുടർന്നു. സർപ്പം തൻ്റെ വായിൽ നിന്നും നദി പോലെ വെള്ളം പുറപ്പെടുവിച്ച് സ്ത്രീയെ നശിപ്പിക്കുവാൻ നോക്കിയപ്പോൾ സ്വർഗം പറഞ്ഞു, ഇല്ല, എൻ്റെ ഭക്തയെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. പെട്ടെന്ന് അവൾക്ക് വലിയ കഴുകൻ്റെ രണ്ട് ചിറക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എപ്പോഴാണ് ചിറക് ലഭിച്ചത്? ഉപദ്രവം തുടങ്ങിയപ്പോൾ.
ഉപദ്രവം തുടങ്ങിയപ്പോൾ, പീഡ തുടങ്ങിയപ്പോൾ ഹാലലിയ അതുവരെ ഇല്ലാത്തതൊന്ന് തൻ്റെ ദാസിയിൽ ഹാലലിയ സ്വർഗം ചെയ്യുവാനായിട്ട് തുടങ്ങി. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഹാലലിയ നീ അനുഭവിക്കുന്ന കഷ്ടങ്ങളും ഉപദ്രവങ്ങളും പീഡകളും നിന്ദകളും നിന്നെ തകർത്തു കളവാനല്ല, പിന്നെയോ നിന്നിൽ ചില പ്രവൃത്തികൾ ചെയ്തെടുക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഹാലലുയ്യ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇതാ അവൾക്ക് വലിയ കഴുകന്റെ രണ്ട് ചിറുക് ലഭിച്ചു. ഹാലലുയ്യ, നാം അവിടെ വായിക്കുകയാണ്, ആമേൻ. ഹാലലുയ്യ, ശത്രു നോക്കി നിന്നപ്പോൾ അവൾ പറന്നു കയറി, പറന്നു കയറി. ഇന്ന് പകൽക്കാലം കഴുകന്റെ ചെറുക ജയ ജീവിതത്തെ കാണിക്കുകയാണ്. ഹാലലുയ്യ, നിന്റെ തകർച്ച കാണുവാൻ, നിന്നെ ഒടുക്കിക്കളയുവാൻ, ഹാലലുയ്യ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു പരിശ്രമിച്ച മണ്ഡലത്തിൽ അവൻ നോക്കി നിൽക്കുമ്പോൾ നിന്നിൽ ചില ചിറകുകൾ ഹാലലുയ്യ ധരിപ്പിച്ച് അവൻ ആത്മ മണ്ഡലത്തിലേക്ക് നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. ഇന്നും പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തുവാനിടയായി തീരും. നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക ഇല്ല. ഹാലലുയ്യ, ശത്രു വിചാരിച്ചു എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളം കൊണ്ട് ഞാൻ ഇവളെ ഒടുക്കിക്കളയും, ഈ രോഗമിട്ട് ഞാൻ അവനെ തകർത്തു കളയും, ഈ രോഗമിട്ട് ഞാൻ അവളെ തകർത്തു കളയും, ഇനി ഇവർ പുറത്തു വരുന്നത് എനിക്കൊന്ന് കാണണം എന്ന ദൈവം പറയുകയ, ദുഷ്ട പിശാചേ, ഹാലലുയ്യ എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്. കഷ്ടങ്ങളുണ്ട് ശരിയാ, പ്രയാസങ്ങളുണ്ട് ശരിയാ, എന്നാൽ അവർ നശിക്കുവാൻ തക്കവണ്ണം ഞാൻ അനുവദിക്കത്തില്ല. പിശാച് നോക്കി നിൽക്കുമ്പോൾ, ഹാലലുയ്യ ശത്രു നോക്കി നിൽക്കുമ്പോൾ ചില ചിറകുകൾ ധരിപ്പിച്ച് നിന്നെ ആത്മ മണ്ഡലത്തിലേക്ക് ഉയർത്തിയെടുക്കുന്ന പകൽക്കാലമാണിത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ആ ആത്മ മണ്ഡലത്തിലേക്ക് ഒന്ന് കയറുവാൻ തയ്യാറായിക്കോട്ടെ. ഹാലലുയ്യ, ശത്രു നോക്കി നിൽക്കുകയ, നിങ്ങളെ നാശം കാണുവാൻ, നിങ്ങളെ മുക്കിക്കളയുവാൻ, നിങ്ങളെ തകർത്ത് കളയുവാൻ ശത്രു നോക്കി നിൽക്കുകയ. ഹാലലുയ്യ, നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തെ മുടക്കുവാൻ, തലമുറകളുടെ വിവാഹത്തെ ഇല്ലായ്മയാക്കുവാൻ ശത്രു നോക്കി നിൽക്കുമ്പോൾ ഇവിടെ ഇതാ പറയുക, നിന്നിലേക്ക് ചിലത് സ്വർഗം കൂട്ടിച്ചേർക്കുവയ്യ. ഹാലലുയ്യ, ഹാലലുയ്യ, പ്രൈസ് ദ ലോർഡ്. കഴുകന്റെ ചിറക് ധരിപ്പിച്ചു അവൻ ജയജീവിതം നമുക്ക് നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയ്യ. പ്രൈസ് ദ ലോർഡ്. അതെ ദൈവമക്കളെ, ഹാലലുയ്യ, കോഴിയുടെ ചിറക് സംരക്ഷണത്തിൻ്റെ ചിറക്, സാറാഫുകളുടെ ചിറക് ആരാധനയുടെ ചിറക്, കെരൂബുകളുടെ ചെറുക് ദൈവ മഹത്വത്തെ സ്വീകരിക്കുന്ന ചെറുക്, കഴുകൻ്റെ ചെറുക് ജയ ജീവിതത്തെ കാണിക്കുന്ന ചെറുക്, ഇങ്ങനെ അനേക ചിറകുകളെ നമുക്ക് തിരുവനന്തപുരത്തിൽ കാണുവാൻ കഴിയും. സമയം മുൻപോട്ട് കടന്നു പോകുന്നുവല്ലോ. ഹാലലുയ്യ, അവൻ ഇന്ന് പകൽക്കാലം, ഹാലലുയ്യ, ദാവീദ് ആഗ്രഹിച്ചു എന്നാൽ ഇതൊന്നുമല്ല, അവൻ ആഗ്രഹിച്ചത് പ്രാവിൻ ചിറകുകളെയാ. പ്രൈസ് ദ ലോർഡ്. ഹാലലുയ്യ, ഞാൻ മുന്നമേ പറഞ്ഞല്ലോ, ഈ പ്രാവിൻ ചെറുക് അക്ഷരികമായ പ്രാവഞ്ചരകന് വേണ്ടിയല്ല, പിന്നെയോ ഒരു ആത്മീയമായ മർമ്മത്തെ, ഒരു പ്രവചനത്തെയാണ് അത് കാണിക്കുന്നത്. ഹാലലുയ്യ, ആമേൻ. ആത്മ ലെവലിൻ്റെ, പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ലെവലിൻ്റെ നാലാമത്തെ ലെവലാണ് പ്രാവഞ്ചരക എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്, ആമേൻ. ആ എഹെസ്കേൽ പ്രവാചൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഹാലലുയ്യ, നരിയോൾ നരിയാണി മുട്ടോളം അരയോളം, പിന്നെ നീന്തിയിട്ടല്ലാതെ, ഹാലലുയ്യ, അപ്പോൾ ഉയർന്നു വരുന്ന ഒരു ഉറവയുടെ അനുഭവമാണ് നാം അവിടെ കാണുന്നത്. ഇതിൽ നാലാമത്തെ അനുഭവത്തിലേക്ക് എത്തിക്കുന്നതാണ് ഹാലലുയ്യ പ്രാവിൻ്റെ ചിറകുകൾ എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. നാലാമത്തെ ചിറക്, ഹാലലുയ്യ, ആമേൻ, പരിശുദ്ധാത്മൻ്റെ അഭിഷേകത്തിലേക്ക് നമ്മെ നയിക്കും. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ ഈ വെള്ളത്തെ പറ്റി കേട്ടതായി ശമര്യക്കാരി സ്ത്രീ പറഞ്ഞു, കർത്താവേ എനിക്ക് ഈ വെള്ളം തരുമാറാകണമേ. ഹാലലുയ്യ. അതെ, കർത്താവ് പറഞ്ഞു, ഇത് കുടിക്കുന്നവന് വീണ്ടും, ഈ ലോകത്തിലെ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കുമെന്നാൽ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കില്ല, അത് അവൻ്റെ അകത്തു നിന്നും പുറപ്പെട്ട് ഒഴുകും. ഹാലലുയ്യ. അകത്തു നിന്ന് പുറപ്പെട്ട് പുറത്തേക്ക് ഒഴുകണമെങ്കിൽ എന്ത് സംഭവിക്കണം? അകത്ത് ഒരു ഉറവുണ്ടാകണം. എന്നാൽ ആത്മീയമായ ഒരു ഉറവ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരാതെ വണ്ണം തടഞ്ഞിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ശത്രു കല്ല് വെച്ച് ഉറവുകളെ ഉരുട്ടി വെച്ച്, ആ കല്ലുകളെ ഉരുട്ടി വെച്ച് ഉറവുകൾ അടച്ചിരിക്കുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം തൻ്റെ ആ ആമീൻ പരിശുദ്ധാത്മൻ്റെ പ്രവാഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയക്കുമ്പോൾ ശത്രു കെട്ടിവെച്ചതായ എല്ലാ കെട്ടുകളും പൊട്ടും, എല്ലാ കല്ലുകളും ഉരുണ്ടു നീങ്ങും. നിന്നിൽ നിന്നും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ലെവലുകൾ ഉയരുവാൻ പോവുകയാണ്. അത് നിറഞ്ഞൊഴുകും. ഹാലലുയ്യ. പ്രൈസ് ദ ലോർഡ്. അഭിഷേകം നിന്നിൽ തന്നെയുള്ളത് നിനക്കും
പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നത് അടുത്തിരിക്കുന്നവർക്കും വേണ്ടിയാ. പ്രൈസ് ദ ലോർഡ്. ഒരു കവിഞ്ഞൊഴുക്കാണ് ദൈവത്തിൻ്റെ വചനം ഹാലേലൂയ നമ്മിലേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഹാലേലൂയ, അതെ ഹാലേലൂയ, ആ യഥാർത്ഥമായ ആ പരിശുദ്ധാത്മാവിൻ്റെ ചിറകുകൾ പ്രാപിച്ച് ആമേൻ ആ അനുഭവത്തിലേക്കൊന്ന് എത്തിച്ചേരാം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഹാലേലൂയ, ഞങ്ങളിപ്പോൾ ഏത് ലെവലിലാ? അതറിഞ്ഞാലല്ലേ നാലാമത്തെ ലെവല് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ. നാം രക്ഷിക്കപ്പെട്ടതായ ആ ദിവസം അത് ഒന്നാമത്തെ ലെവലാണ്, അത് നരിയാണി. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ. കാരണം പരിശുദ്ധാത്മാവിലല്ലാതെ ഒരു വ്യക്തിക്ക് യേശുവിനെ കർത്താവെന്ന് പറയുവാൻ കഴിയുകയില്ല. ഹാലേലൂയ. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവ മക്കളൊരു കാര്യം ചെയ്യാറുണ്ട്. എന്താ? സഭയിൽ എഴുന്നേറ്റ് നിന്ന് പറയും, ഞാൻ യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ഇന്നുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പറയണം. ആ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ദൈവസഭയിൽ കൂടി വരിക, എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു സ്നാനപ്പെടുത്തി, രക്ഷയാകത്തില്ല. അത് ദൈവസഭയിൽ ദൈവദാസന്മാർ പറഞ്ഞ് പഠിപ്പിക്കേണ്ട വിഷയമാണ്. എപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്? യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നീ രക്ഷിക്കപ്പെടും. അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്മനിയോഗത്താലാണ് രക്ഷിക്കപ്പെടുന്നത്. അവിടെ മുതൽ ഹാലേലൂയ സ്നാനപ്പെടുന്നത് വരെയുള്ളതായ സമയം ഹാലേലൂയ ഒന്നാമത്തെ ലെവലാണ്, പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ഒന്നാമത്തെ ലെവലാണ്. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നതാണ് അന്യഭാഷാ കൃപാവരങ്ങൾ, ഹാലേലൂയ ദൂതുകൾ പറയുന്ന അവസ്ഥകളെല്ലാം. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഇത് പറഞ്ഞു വരുമ്പോൾ നാം ഏത് ലെവലിൽ നിൽക്കുന്നു എന്ന് നാം തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദ ലോർഡ്. ഹാലേലൂയ. ഞാൻ പറഞ്ഞു ആത്മാഭിഷേകത്തിന് നാല് ലെവലുകളുണ്ട്. അത് രണ്ടാമത്തെ ലെവലാണ് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നതും ഹാലേലൂയ വെളിപ്പാടുകൾ കാണുന്നതും ദൂതുകൾ പറയുന്നതും ദർശനം കാണുന്നതുമൊക്കെ. ആമേൻ. അപ്പോൾ തന്നെ അതിൻ്റെ മൂന്നാമത്തെ ലെവലുണ്ട് ഹാലേലൂയ. അത് ഒരു കൈമാറ്റം ചെയ്യുന്ന ലെവലാണ്. ആമേൻ. ഒരിക്കൽ പത്രോസും യോഹന്നാൻ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കിലേക്ക് പോകുമ്പോൾ വഴിയിലിരുന്ന ആ മൂടന്തനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരും നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. തന്നിൽ പകരപ്പെട്ട അഭിഷേകം മറ്റൊരാളിലേക്ക് പകരപ്പെടുന്നു. അത് മൂന്നാമത്തെ ലെവലാണ്. ഹാലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മിൽ ഈ അഭിഷേകം പകർന്നപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നാം അത് പലപ്പോഴും ഉപയോഗിക്കുന്നില്ല. ലഭിച്ചിരിക്കുന്ന അഭിഷേകത്തിൻ്റെ അധികാരം നാം ഉപയോഗിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഓരോ ദൈവമക്കളും ഈ അഭിഷേകത്തിൻ്റെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കേണ്ടതാണ്. രോഗികളുടെ അടുക്കൽ കടന്നു ചെല്ലുമ്പോൾ അവരുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഹാലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് ദീനക്കാരനെ എഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ കൈയിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, നിങ്ങളുടെ കൈകൊണ്ട് വിശുദ്ധിയുടെ അളവുകോൽ കൊണ്ടുമല്ല, നിങ്ങളുടെ കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ മോശയുടെ കൈക്കുമീതെ വെളിപ്പെട്ട യഹോവയുടെ ഭുജം നിങ്ങളുടെ കരങ്ങൾക്ക് മീതെ വന്ന് നിൽക്കും. അങ്ങനെയാണ് അത്ഭുതങ്ങൾ നടക്കുന്ന, അടയാളങ്ങൾ നടക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ രാത്രി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നീ വചനം സംസാരിക്കേ. വചനം സംസാരിക്കുമ്പോൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ആ വചനത്തെ ഞാൻ ഉറപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഒരു വിടുതലായിരിക്കും. ഹാലേലൂയ. സ്തോത്രം. അതെ, നിന്നിലുള്ള കൃപാവരങ്ങളെ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുന്ന ഒരു ലെവലുണ്ട്. ഹാലേലൂയ. അത് നാം പകരപ്പെടുന്ന എന്തൊക്കെ മടിയായി തീരണം. ആരുടെ മേലാണ് പകരപ്പെട്ടത്? അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരുവൻ്റെ മേൽ. ശത്രു വിചാരിച്ചു ഇനി ഒരിക്കലും ഇവൻ എഴുന്നേറ്റ് നടക്കത്തില്ല, കാരണം ഗർഭത്തിൽ വെച്ച് തന്നെ മുടന്തനാവുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അവിടം മുതലേ പിശാച് അവനോട് പോരാട്ടം തുടങ്ങി. ഹാലേലൂയ. എന്നാൽ ഹാലേ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു, ഇവനെ ഞാൻ എഴുന്നേൽപ്പിക്കും, ഇവനെ ഞാൻ എഴുന്നേൽപ്പിക്കും. ഹാലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഹാലേലൂയ അവൻ്റെ മേൽ സൗഖ്യം പകർന്നു എങ്കിൽ ആമേൻ ഇന്ന് പകൽക്കാലം അത് നടക്കും.
ഹല്ലേലൂയ. നമ്മെ എഴുന്നേൽപ്പിച്ച് നിർത്തത്തില്ല എന്ന് വാദിക്കുന്ന ശക്തികളുണ്ട്. നമ്മുടെ തലമുറകൾ ഗതിപിടിക്കത്തില്ല എന്ന് വാദിക്കുന്ന ശക്തികളുണ്ട്. അവർക്ക് നല്ല ജോലി കിട്ടാതെ വഴികൾ അടയ്ക്കുന്ന ദുഷ്ടശക്തികളുണ്ട്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം എന്നിൽ പകരപ്പെട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചില വഴികൾ ഇന്ന് തുറന്നു വരട്ടെ, തലമുറകളൊക്കെ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉയർത്തില്ല എന്ന് വിചാരിച്ച് ശത്രു അടച്ച മണ്ഡലങ്ങളിൽ ഒരു ഉയർച്ച സ്വർഗം കൽപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ഹല്ലേലൂയ. മുടന്തനായ വ്യക്തിയെ പറ്റി നമുക്കറിയാം, അവന് തനിയെ നടക്കുവാൻ കഴിയുകയില്ല, അവന് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ്. ഹല്ലേലൂയ. ആമിൻ. മറ്റുള്ളവരുടെ സഹായം ആമിൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നാളുകളായി ജീവിക്കുന്ന ദൈവമക്കളെയും നിങ്ങളുടെ അവസ്ഥകളെ ഒന്ന് മാറ്റുവാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ഇനിയും നീ മറ്റുള്ളവരെ ആശ്രയിക്കാൻ്റെ ആവശ്യമില്ല. നിൻ്റെ നരിയാണ് ഇന്ന്. ഹല്ലേലൂയ. പകൽക്കാലം ഉറക്കട്ടെ, ഉറക്കട്ടെ. സാമ്പത്തിക മേഖലകൾ ഭദ്രമാകട്ടെ, കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബങ്ങൾ ഹല്ലേലൂയ ദൈവിക സമാധാനത്താൽ നിറയപ്പെടും. എന്തൊക്കെ വേണം? ഇടിയായി തീരുമാറാകട്ടെ. ഹല്ലേലൂയ എന്ന നീയോടെ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. അപ്പോൾ നാം ചിന്തിക്കാം, ദാവീദിന് ഈ നാല് ലെവലും കിട്ടിയോ, മൂന്ന് ലെവൽ കിട്ടിയോ? അവൻ നാലാമത്തെ ലെവലിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ അവന് മൂന്ന് ലെവലും കിട്ടിയോ? യെസ്, കിട്ടി. ഹല്ലേലൂയ. ഒന്നാമത് അവന് കിട്ടിയത് കുടുംബ പ്രാർത്ഥനയില്ല. അപ്പനും അമ്മയും സഹോദരന്മാരും ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു ശമുവേൽ. എല്ലാവരും കൂടെ കൂടിയിരുന്നപ്പോൾ ഹല്ലേലൂയ അന്ന് അവർ പ്രാർത്ഥിച്ചു. ഒന്നാമത്തെ അഭിഷേകം അവന് കിട്ടി. അഭിഷേകവുമായിട്ട് അവൻ കാട്ടിലേക്ക് കടന്നു നിന്നു. ഇതാ ഒരു കരടി വരുന്നു, അതിനെ വലിച്ചു കീറി ഒരു സിംഹം വരുന്നു. തൻ്റെ അപ്പൻ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഒന്നിനെ തൊട്ടപ്പോൾ അവൻ്റെ അഭിഷേകം തിളയ്ക്കുവാൻ തുടങ്ങി. അവൻ സിംഹത്തിൻ്റെ പിന്നാലെ ചെന്ന് അവൻ്റെ തലയ്ക്കടിച്ചു, വായിരുന്ന നന്മയെ പുറത്തെടുത്തു. അവിടെയും കൊണ്ടും തീർന്നില്ല. ഒന്നാമത്തെ അഭിഷേകത്തോടെ മുൻപോട്ട് കടന്നുപോയപ്പോൾ ഇതാ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ഗോലിയാത്ത് എന്ന മല്ലൻ. ഹല്ലേലൂയ. ഒരൊറ്റക്കല്ല്, ഒരൊറ്റക്കല്ലിനാൽ അവനെ മറിച്ചു. ഹല്ലേലൂയ. ആമൻ. ഈ ഒറ്റ കല്ലിൻ്റെ പ്രത്യേകത കൊണ്ടല്ല മറിഞ്ഞത്, അഞ്ച് കല്ലിനോട് കൂടെ ഇവനും കൂടെ കിടന്നത് കൊണ്ടാണ് അത് കറക്റ്റ് സ്ഥാനത്ത് എത്തിയത്. ദൈവജനത്തിൻ്റെ ഐക്യത അത് കാണിക്കുകയാണ് കേട്ടോ. ഒരു പൂണിയിൽ അഞ്ചും കൂടെ ഒരുമിച്ച് കിടന്നാൽ മാത്രമേ ദൈവം ഉപയോഗിക്കുന്ന ഒരുവനെ കൊണ്ട് ചിലതെല്ലാം ചെയ്യുവാൻ കഴിയും. ഇതെങ്ങനെ അഞ്ചിനും അഞ്ച് മത്സരം, അഞ്ച് ഹൃദയം, എന്നെ ഉപയോഗിക്കുക, എന്നെ ഉപയോഗിക്കുക, അവനെ എടുക്കില്ല, അവനെ എടുക്കില്ല എന്നും പറഞ്ഞ് കൊതി പൂണ്ടിരുന്നാൽ കാര്യം നടക്കത്തില്ല. ആമൻ. ദൈവസഭയിൽ എല്ലാ ആത്മാക്കളും ഒരുപോലെ ഒത്തൊരുമിച്ച് അവൻ്റെ പൂണിയിലായിരുന്നാൽ ഹല്ലേലൂയ സത്യമായിട്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, നിന്നിൽ കൂടെ ഒരു അത്ഭുതം നടക്കും, നിന്നിൽ കൂടെ ഒരു അത്ഭുതം നടക്കും. ഇതുവരെയും കാണാത്ത ചില വലിയ പ്രവർത്തികൾ ഒന്നാമത്തെ അഭിഷേകത്തിൽ അവൻ കരടിയെ കീറിക്കളഞ്ഞു, സിംഹത്തെ കീറിക്കളഞ്ഞു, മല്ലനെ വീഴ്ത്തി. ഹല്ലേലൂയ. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഒരിക്കൽ യഹൂദ മൂപ്പന്മാര് ഇവനെ കണ്ടു. ഹല്ലേലൂയ. രണ്ട് ശമുവേൽ രണ്ടാം അധ്യായത്തിലുണ്ട്. യഹൂദ മൂപ്പന്മാർ ഇവനെ കണ്ടു, ഇവനെ പിടിച്ചങ്ങ് അഭിഷേകം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നാം അവിടെ വായിക്കുന്നു, യഹൂദയുടെ സ്ഥിതി അങ്ങ് മാറി. യഹൂദയുടെ സ്ഥിതി ദൈവം അങ്ങ് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഹല്ലേലൂയ, നിങ്ങളൊരു അഭിഷേകമായി മാറുമെങ്കിൽ, നിങ്ങളൊരു അഭിഷേകമായി മാറുമെങ്കിൽ നിങ്ങളുടെ സ്ഥിതിയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ആമൻ. ദാവീദിൻ്റെ മേൽ യഹൂദ മൂപ്പന്മാർ അഭിഷേകം കൊടുത്തു കഴിഞ്ഞപ്പോൾ യഹൂദയുടെ സ്ഥിതി മാറിയെങ്കിൽ നിങ്ങൾ തന്നെ ഒരു അഭിഷേകമായി മാറിയാൽ ദൈവസഭയിൽ ഹല്ലേലൂയ വ്യതിചാനങ്ങളിൽ നടക്കും. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഹല്ലേലൂയ ചില വ്യതിചാനങ്ങളെ കൊണ്ടുവരാൻ തക്കോണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ഹല്ലേലൂയ അവിടെ നിന്നും അവൻ മുൻപോട്ട് പോവുകയാണ്, ഹെബ്രോനിലേക്ക് പോയി. അഞ്ചാം അധ്യായത്തിലുണ്ട്, രണ്ട് ശമ്പൽ അഞ്ച്. അവിടെ കടന്നു ചെന്നപ്പോൾ അഞ്ചാം അധ്യായത്തിൽ ആമൻ അവിടുത്തെ മൂപ്പന്മാർ പറഞ്ഞു, ദാവീദിനൊന്ന് അഭിഷേകം ചെയ്തു വിട്ടേക്കാം. ഹല്ലേലൂയ. അവിടെ വെച്ച് ദാവീദിനെ ഇവരൊന്ന് അഭിഷേകം ചെയ്തു. മൂന്നാമത്തെ അഭിഷേകം അവന് ലഭിക്കുകയാ. ഹല്ലേലൂയ. ഒരു അഭിഷേകം പോരെ ദൈവമക്കളെ, ഒരു അഭിഷേകം പോരെ. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, പോരാ, എനിക്ക് ഇനിയും വേണം, എനിക്ക് ഇനിയും അഭിഷേകം വേണം. ഹല്ലേലൂയ. അങ്ങനെ മൂന്നാമത്തെ അഭിഷേകം പ്രാപിച്ചു. ഹല്ലേലൂയ. ഹെബ്രോനിലെ മൂപ്പന്മാർ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോയപ്പോൾ ഇതാ മുമ്പിൽ വലിയൊരു കോട്ട. അവൻ യോബാബിനോട് ചോദിച്ചു, യോബാബേ, ഏതാണ് ആ കോട്ട? അവൻ പറഞ്ഞു, അത് യെബൂസരുടെ കോട്ടയാണ്. യെബൂസരോ? ആരാണവർ? ഇതിനകത്തുള്ള പട്ടണം ഏതാ?
അത് യെരൂശലേം എന്ന സിയോൻ നഗരമാണ്. ഈ കോട്ട അവരുടെ കയ്യിലാണ്. ഇപ്പോൾ മൂന്നാമത്തെ അഭിഷേകം കൊണ്ട് അവൻ എൻ്റെ മുമ്പിൽ ചെന്നിന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവത്തെ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. മുമ്പിൽ നിൽക്കുന്ന കോട്ട എത്ര വലുതാണെങ്കിലും യെബൂസരുടെ ശക്തി കേന്ദ്രമായിരുന്നാലും മുമ്പിൽ നിന്ന് വിളിച്ചു പറയുവാൻ കഴിയുമോ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന രോഗശക്തികളെ നീ എത്ര വലുതാണെങ്കിലും നിന്നിൽ ഞാൻ ചാടിക്കടക്കും. എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഹാലിൽ ശത്രുവിനെ എൻ്റെ പാദങ്ങൾക്ക് കീഴേ ആക്കിത്തരാമെന്ന്. അതുകൊണ്ട് രോഗത്തിൻ്റെ ശക്തികളെ നമ്മുടെ പാദങ്ങൾക്ക് കീഴേയിട്ട് അമർത്തുവാൻ ഇന്ന് പൽക്കലം ബലം പ്രാപിച്ച് കടന്നു പോവുക. ഹല്ലേലൂയ, നന്ദിയോടെ സ്തുതിക്കുകയാണ്. അവൻ ഹല്ലേലൂയ അവിടെ നിന്ന് നേരെ കടന്നു എന്നു നമുക്കറിയാം. യെബൂസരുടെ കോട്ട അവൻ പിടിച്ചെടുത്തു. ഹാലിലെ അവിടെ ഉണ്ടായിരുന്ന ബോർഡ് വലിച്ചു കീറി അവിടെ എഴുതി, ഇത് ദാവീദിൻ്റെ നഗരമെന്ന് എഴുതുവിൻ. കാരണം ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങി വരേണ്ടത്. ദൈവസഭ ഇവിടെയാണ് രൂപീകരിക്കപ്പെടേണ്ടത്. ഇവിടെ നിന്നുമാണ് ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. എന്നാൽ ശത്രുവായവൻ അത് മുന്നമേ കണ്ടുകൊണ്ട് വലിയ കോട്ടയാൽ അതിനെ അടച്ച് ഭദ്രമാക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലവും ശത്രു നിന്റെ നന്മയ്ക്കെതിരെ നിന്റെ വാഗ്ദത്തങ്ങൾക്ക് എതിരെ എത്ര വലിയ കോട്ടകൾ കെട്ടിയാലും ഓർത്തുകൊള്ളുക, അവ പൊളിഞ്ഞു മാറും. അഭിഷേകത്തിന്റെ മുമ്പിൽ അത് പൊളിഞ്ഞു മാറും. നിന്നെ പകർന്ന അഭിഷേകത്തിന്റെ മുമ്പിൽ അത് പൊളിഞ്ഞു മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അപ്പോൾ മൂന്ന് അഭിഷേകം അവന് ലഭിച്ചു. നാലാമത്തെ അഭിഷേകത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാ, ഇപ്രാവിൻ്റെ ചെറുക് എനിക്കൊന്ന് ലഭിച്ചിരുന്നു എങ്കിൽ അവൻ ആഗ്രഹിച്ചു, പക്ഷേ അത് അവന് കിട്ടിയില്ല. എന്നാൽ ദാവീദിൻ്റെ 27 തലമുറകൾ കഴിഞ്ഞപ്പോൾ 28 തലമുറയിൽ ഒരുവൻ ലോകത്തിൽ വന്നു. അവൻ്റെ പേരാണ് നസറായനായ യേശു. ദാവീദ് അന്ന് എവിടെ നിന്ന് പ്രാവിൻ ചെറുകിന് വേണ്ടി യോർദാന്റെ നടുവിൽ നിന്ന് ആഗ്രഹിച്ചുവോ, അവിടെ 28 തലമുറക്കാരൻ കടന്നു എന്നും സ്നാനപ്പെട്ട് കഴിഞ്ഞ് മുകളിലേക്ക് ഉയർന്നപ്പോൾ ഇതാ അവൻ ആഗ്രഹിച്ച പ്രാവിൻ ചിറക് ഇത് നസറായനായ യേശുവിൻ്റെ മേൽ പകരപ്പെടുകയുണ്ടായി. ഹല്ലേലൂയ, അതാണ് ഞാൻ പറഞ്ഞ അവൻ ആഗ്രഹിച്ച് ഒരു പ്രാവചനിക നിവർത്തിയിലേക്ക് ഇവിടെ കൊണ്ടുവരികയാണ്. പ്രേസല അന്ന് അവന് ലഭിക്കാതെ പോയത് ആമൻ തൻ്റെ കൊച്ചുമകനിലേക്ക് പകരപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ചില ദർശനങ്ങൾ കാണണം, നിങ്ങൾ ചില ഭാവിപരമായിട്ട് ചില കാര്യങ്ങൾ കാണണം. ഇവിടെ ഇരുന്ന് ഈ മണ്ണിന് വേണ്ടി കരുതുന്നല്ല പിന്നെയോ, ചിലതെല്ലാം നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കരുതുന്നത് നിങ്ങൾ ഭാവിയിൽ കാണണം. അത് നിങ്ങളുടെ കാലത്ത് നടന്നില്ലെങ്കിലും ശരി, സ്വർഗം വാഗ്ദത്തം മാറ്റുകയില്ല. അവനത് നിങ്ങളുടെ തലമുറകളിലേക്ക് പകരപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, കാര്യങ്ങൾ അടിച്ച് അവനൊന്ന് മഹത്വപ്പെടുത്തിക്കുകയും ഹല്ലേലൂയ, നിങ്ങൾ കാണുന്നതായ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം ഇന്ന് പകൽക്കാലം സ്വർഗം നിവർത്തിക്കുമാറാകട്ടെ. അത് തലമുറകളിലേക്ക് പകരപ്പെടുമാറാകട്ടെ. ദുഷ്ടനെ തടയുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവൃത്തിപദം എത്രയോ വലുതായിരിക്കുന്നു. ഹല്ലേലൂയ, ഈ അഭിഷേകമാണ് കർത്താവ് തൻ്റെ സഭയിലേക്ക് പകരപ്പെട്ടത്. അപ്പോസ്തലപ്രവൃത്തി 2 ദൈവസഭയ്ക്ക് ഒരു കൈമാറ്റം കൊടുത്തു. 4 ലെവൽ നേരിട്ടങ്ങ് കൊടുക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഈ 4 ലെവലിലാണ് ദൈവസഭയിലായിരിക്കുന്ന നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ഇത് പകരപ്പെട്ടത്? ഹല്ലേലൂയ, കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണെങ്കിൽ നമ്മെയും അവൻ ആ ശക്തി കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ പകരപ്പെട്ട അഭിഷേകത്തിൻ്റെ ശക്തിയും അത് ചെറുതല്ല. 1 തെസ്സലോനിക്കർ 4:16, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ദൈവത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവരായ നാം, യെസ്, ക്രിസ്തുവിൽ മരിച്ചവർ മുന്നേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുകയും ചെയ്യും. അതേ ദൈവമക്കളെ, ഈ 4 ചെറുക് ധരിച്ച് നാം ഇവിടെ നിന്ന് പറന്നുയരും വേദനയില്ലാത്ത നാട്ടിലേക്ക്, രോഗമില്ലാത്ത നാട്ടിലേക്ക്, സമരമില്ലാത്ത നാട്ടിലേക്ക്, കഷ്ടതയില്ലാത്ത നാട്ടിലേക്ക് നാം മാറ്റപ്പെടുവാൻ സമയമായി. നമ്മുടെ കഷ്ടതകൾ, ഹല്ലേലൂയ, ഇവിടെ തീരേണ്ടതായ സമയങ്ങൾ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക സംഭവങ്ങളെല്ലാം അത് ഹല്ലേലൂയ സത്യമെന്ന് വിളിച്ചോതുന്നു. ആമീൻ. ഹല്ലേലൂയ. ഇസ്രായേൽ ലെബനൻ യുദ്ധങ്ങളെല്ലാം അത് നമ്മോട് വിളിച്ചറിയിക്കുകയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. തൻ്റെ ജനത്തിൻ്റെ മേൽ അവൻ ചില വാഗ്ദത്തങ്ങൾ പകർന്നിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് നാം നടന്നടക്കുകയാണ്. ഇത് അപ്രാവിനുള്ളതുപോലെ എനിക്കും ചെറുകുണ്ടായിരുന്നുവെങ്കിൽ, എനിക്കും ചെറുകുണ്ടായിരുന്നുവെങ്കിൽ ഞാനൊന്ന് പറന്നുപോയി ആശ്വസിക്കുമായിരുന്നു. ഹല്ലേലൂയ. നിന്നെ പകച്ചവർ, നിന്നെ പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം ഈ ചെറുക നിങ്ങളുടെ മേൽ സ്വർഗം പകരുകയാണ്. തലകൾ വണക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ, കേൾപ്പിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. അപ്രാവിനുള്ളതുപോലെ ചെറുക ധരിച്ചു ഇവിടെ നിന്ന് മടങ്ങുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. തിരുമുമ്പാകെ ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുന്ന സകലരുടെ മേലും നിന്റെ ആത്മാവിന്റെ വലിയ ആ പങ്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ദുഷ്ടം നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒന്ന് ഉയർച്ച പ്രാപിക്കുന്ന ലെവലിലേക്ക് നീ ഞങ്ങളെ ഹല്ലേലൂയ നടത്തുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം ത്യാഗാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം അത്യാകാശത്തിൽ. ഹേളനാഥം കേൾക്കുന്ന മാത്രയിൽ നീടുന്ന ശുദ്ധിമന്മ, ഹേളനാഥം കേൾക്കുന്ന മാത്രയിൽ എട്ടുയത്തുവാനിൽ ചേർന്നിടുമ്പോ, എട്ടുയത്തുവാനിൽ ചേർന്നിടുമേ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം ആകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. നേരം പ്രാപിക്കുമാ നേരത്തിൽ എന്നോടി ഭൂതലെ വാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ സ്വരത്തോടും അർപ്പോടും കൂടെ, ഇതാ സ്വരത്തോടും അർപ്പോടും കൂടെ വിണ്ണൂലകം പ്രാപി ൂലകം പൂകും, വിണ്ണൂലകം പൂകും ദുദാ തുല്യരാ, വിണ്ണൂലകം പൂകും, വിണ്ണൂലകം പൂകും, വിണ്ണൂലകം പൂകും ദുദാ തുല്യരാ. ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും, ഗതാവൂതന്റെ നാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ ശമധ്യാകാശത്തിൽ. കാണമഹൽ ദിനത്തിൽ തൻ്റെ കാന്തയാകും വിശുദ്ധ സഭ കുഞ്ഞാട്ടിൻ കല്യാ, മഹൽ ദിനത്തിൽ തൻ്റെ കാന്തയാകും വിശുദ്ധ സഭ, ഇയറയ്ക്കുള്ളിൽ കടക്കുമെന്ന മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാം അവൾക്ക്, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെ സന്തോഷമുണ്ടാം അവൾക്ക്. കർത്താവ് തൻ്റെ ഗംഭീരനാദത്തോടും
പ്രധാന ദൈവാദൂത ശബ്ദത്തോടും അമേൻ ഗ്ലോറി ോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിടും അമേൻ ഹല്ലേലൂയ ഇറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്ര സന്തോഷം അധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം അധ്യാകാശത്തിൽ എത്രയോ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം അധ്യാകാശത്തിൽ അമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ സ്തോത്രം 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 Hallelujah, glory, hallelujah, sotram, 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 sotram. Hallelujah, glory, 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 glory. Hallelujah, sotram, 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 sotram. Hallelujah, glory, 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 hallelujah. Amen, praise the Lord. ലോർഡ് പ്രൈസ് ദ ലോർഡ് കർത്താവ് നമ്മളെ എത്രത്തോളം സഹായിച്ചു. കർത്താവിൻ്റെ വചനങ്ങളിൽ നിന്ന് നമ്മളെ ശക്തീകരിച്ചവനായി ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് സാജുപ്രവനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. നമ്മളെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ, പ്രശ്നങ്ങളിൽ കൂടി കടന്നുമ്പോൾ ദാവീദ് പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് പ്രാവിന് ചെറുകുള്ളതുപോലെ ചെറുകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്നെല്ലാം പറന്നു പോയിട്ട് ഞാൻ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് പോയിരിക്കുമായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ കർത്താവ് നമ്മൾക്കുള്ളോട് പറഞ്ഞിരിക്കുന്ന നിത്യതയിൽ നമ്മളെ ചേർക്കുവാൻ തക്കണം. ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത്, ഏറ്റവും പ്രത്യാശയോടുകൂടിയുള്ള ഒരു സ്ഥലത്ത് നമ്മളെ ചേർക്കുവാൻ വേണ്ടി വേഗം വരുന്നു എന്നുള്ളതാണ്. ഈ പ്രതിസന്ധികളൊക്കെ അല്പസമയത്തേക്കേ ഉള്ളൂ. അതെല്ലാം മനസ്സിലാക്കി ജീവിപ്പാൻ തക്കണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇത്രത്തോളം കർത്താവ് നമ്മളെ സഹായിച്ചുവല്ലോ. നമ്മുടെ മാർട്ടിൻ ഈ ആഴ്ച കടന്നു പോകാൻ തക്കണം താല്പര്യപ്പെടുന്നുണ്ട്. നമുക്ക് സഭയായി മാർട്ടിനെ പ്രാർത്ഥിച്ച് വിടാം. നല്ലൊരു ജോലി ലഭിപ്പാൻ, അവിടെ നല്ല ആത്മീയ കൂട്ടായ്മയിലായിരിക്കാൻ തക്കെ ഇടയാക്കേണ്ടി വേണ്ടി, നല്ലൊരു അവസരം ലഭിക്കേണ്ടി വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൗൺസിൽ മെമ്പേഴ്സ് മുമ്പോട്ട് വരാമോ? നല്ലവനും അതിപരിശുദ്ധനുമായ ഞങ്ങൾ സ്വർഗിതാമദേവിയെ പൈതലിനെ കർത്താവിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സാക്ഷ്യം പറഞ്ഞു പോലെ കർത്താവ് ചെറു പൈതലായിരുന്നപ്പോൾ അവൻ സഭയിൽ കടന്നു വന്നു കർത്താവ്. അവൻ ഇവിടെ സൺഡേ സ്കൂളിൽ പഠിച്ചു കർത്താവെ. അവൻ്റെ ദൈവം ഇത്രത്തോളം ദൈവമേ ഭൗമ്യമായ നിലയിൽ കർത്താവ് കൊടുത്ത എല്ലാ നന്മകൾക്കുമായി നന്ദിയോടെ സ്തോത്രിയെന്ന് കർത്താവെ. അവനൊരു പുതിയ ദൈവമേ ജീവിതത്തിൻ്റെ ഫേസിലേക്ക് കടന്നു പോകാൻ തക്കണം കർത്താവെ. അവനൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ തക്കണം കർത്താവെ. അതേ ദുബായിൽ ദൈവമേ കർത്താവെ, ദൈവമേ ഗൾഫിലേക്ക് കടന്നു പോകാൻ തക്കണം ആഗ്രഹിക്കുന്നുണ്ടല്ലോ കർത്താവെ. നിന്റെ മോൻ്റെ വഴിയാത്രയിൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ആഴ്ച ദൈവമേ താൻ കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത് കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിൻ്റെ കരം കൂടെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ കടന്നു ചെല്ലുമ്പോൾ കർത്താവെ ദൈവം നല്ല അവസരം ലഭിപ്പാൻ തക്കണ്ടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിലുപരിയായി കർത്താവെ ദൈവത്തോടുകൂടി വിശ്വസ്തയോടെ നിലനിൽപ്പാൻ തക്കണം കർത്താവെ. അവിടെ ദൈവം നല്ല കൂട്ടായ്മ ലഭിപ്പാൻ തക്കണം കർത്താവിൽ. അത് വളർന്നു വരുവാൻ തക്കണ്ടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാം കർത്താവ് നന്നായി ചെയ്യുന്നതിനായി സ്തോത്രം. സഭയായി ഞങ്ങൾ കർത്താവെ പൈതലിനെ അനുഗ്രഹിച്ചയക്കുന്നു കർത്താവെ. ഒന്ന് അനുഗ്രഹമായി തീരുവാൻ തക്കണം, ഒരു അനുഗ്രഹ വിഷയമായി തീരുവാൻ തക്കണം, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കണ്ടയാക്കണം കർത്താവ്. തന്നെ മഹത്വം കൊടുക്കണം. പ്രാർത്ഥന കേട്ടവനായി സ്തോത്രം. യേശുനാഥന്റെ അപേക്ഷിക്കുന്ന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിക്കാം. ജേക്കബ് അങ്കിൾ പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയാ സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവനായ സ്വർഗസ്ഥ പിതാവേ, കർത്താവ് ഞങ്ങൾ വീണ്ടും അപ്പച്ചൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു കർത്താവേ. അപ്പച്ചൻ ഞങ്ങൾ എത്രത്തോളം സഹായിച്ചു കൃപയ്ക്ക് വേണ്ടി സ്തോത്രം കർത്താവേ. നല്ല പാട്ട് തന്നു കർത്താവേ, നല്ല സങ്കീർത്തനം തന്നു കർത്താവേ, നല്ല പ്രാർത്ഥന തന്നു കർത്താവേ, നല്ല സാക്ഷ്യം തന്നു കർത്താവേ, നല്ല പ്രബോധനം തന്നു കർത്താവേ, വചനത്തിൽ സംസാരിപ്പം കർത്താവേ, സാജപ്രദനെ കർത്താവ് ഒരിക്കൽ കൃപയ്ക്ക് വേണ്ടി സ്തോത്രം കർത്താവേ. പ്രത്യാശയുടെ വചനം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്ക് വേണ്ടി സ്തോത്രം കർത്താവേ.
അതിൽ കർത്താവേ ഞങ്ങളെ അടിയുറച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥന കർത്താവേ. വരാവുന്ന സകല ആപത്തനത്ത രോഗ ദുഃഖാദികളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും നീ രക്ഷിക്കുമാറാണെന്ന് പ്രാർത്ഥന കർത്താവേ. നീ സഹായിക്കുന്ന ദൈവം നീ ആയിരിക്കുക. സ്തോത്രം. ഈ ആഴ്ച നടക്കുന്ന എല്ലാ മീറ്റിങ്ങിനെയും നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥന കർത്താവേ. യാത്ര ചെയ്യുന്ന കർത്താവ് നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥന കർത്താവേ. പ്രതി മാറ്റിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് കടന്നു പോകുന്ന കർത്താവേ. പൈതൽ അവിടെ ആയിരിക്കുമെന്ന് നിന്റെ കൃപയെ നീ പുതിയ മാറാണെന്ന് പ്രാർത്ഥന കർത്താവേ. നല്ല ജോലിയൊക്കെ ലഭിക്കാൻ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥന കർത്താവേ. കുരുവിളയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനമായും കർത്താവ് നാട് കടന്നു പോകുന്നതായും നിന്റെ യാത്രയെ സഹായിക്കണമെന്ന് പ്രാർത്ഥന കർത്താവേ. അതുപോലെ കർത്താവേ സ്തോത്രം കർത്താവ് ഞങ്ങൾ റോഷന്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥന കർത്താവേ. അത് അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥന കർത്താവേ. നീ സഹായിക്കുന്ന ദൈവം നീ ആയിരിക്കുക. സ്തോത്രം. കർത്താവേ ഭാഷയായിരിക്കുന്ന സ്ഥാനം നിന്റെ നീ അനുഗ്രഹിക്കണേ. നിന്റെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കർത്താവേ നിന്നെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥന കർത്താവേ. നിന്റെ എല്ലാ പ്രയാസത്തെയും നീ മാറ്റുന്ന ദൈവം നീ ആയിരിക്കുക. സ്തോത്രം. അപ്പച്ചന്റെ കരങ്ങളിൽ നീ പുതിയ മാറാണെന്ന് പ്രാർത്ഥന കർത്താവേ. ശത്രു കേടിച്ചയില്ല എന്ന് പ്രാർത്ഥന കർത്താവേ. സഹായിക്കുന്ന ദൈവം നീ ആയിരിക്കുക. സ്തോത്രം കർത്താവേ. കർത്താവ് ഞങ്ങളിപ്പോൾ പിരിയുന്ന കർത്താവ് പിരിയാത്തവരെ കൂടുതൽ സഹായിക്കണേ. ഇനി കാണുമ്പോൾ ഞങ്ങളെ ഓരോരുത്തർ കർത്താവ് ഇരിക്കപ്പെട്ട ചെറിയ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകല യേശുവിന്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. കൃപകൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പോഴി ഉണർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മളോട് എല്ലാവരോടും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പ്രത്യേകിച്ച് ഈ ആഴ്ച വിവാഹം നടക്കുന്ന രോഷനോടും കൂടെ ഇരിക്കാൻ മാറാവട്ടെ എന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന നമുക്ക് ദൈവത്തിൻ്റെ കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരേണ്ട.